ഭാഗവതം ഏതൊന്നിനെ ഉദ്ദേശിക്കുന്നുവോ ഏതൊന്നാണോ ഭാഗവതത്തിൻ്റെ ധർമ്മം എന്നുള്ളത് അതാണ് ഇപ്പോൾ നമുക്ക് ചിന്തിക്കേണ്ടത് അല്ലേ ശ്രീമദ് ഭാഗവതത്തിൻ്റെ ധർമ്മം എന്ത് എന്തിനാണ് ശ്രീമദ് ഭാഗവതം മനുഷ്യ ജീവിതത്തിൽ ഇത്രയധികം പ്രസക്തിയോടുകൂടി ഭാഗവതം സഞ്ചരിക്കുന്നതിൻ്റെ പ്രസ പ്രത്യേകത എന്ത് അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ശ്രീമദ് ഭാഗവതം ശ്രീമദ്ഭാഗവതം സൂദശൗനക സംവാദരൂപത്തിൽ ആരംഭിക്കുമ്പോഴവിടെ രാജാവിൻ്റെ അതിഗംഭീരമായ ഒരു ചോദ്യം നമുക്ക് പ്രഥമസ്കന്ധത്തിൽ പത്തൊമ്പതാമത് അധ്യായത്തിൽ കാണും യോതവ്യമതോജപ്യംകർത്തം നൃഭിപ്രഭോ സ്മർത്ത്യം ഭജനീയം വാ ബ്രോഹിയത് വര്യം എന്തിനു നമ്മൾ ഒന്നാം ദിവസം മുതൽ ഇവിടെ ഇരുന്നു ഏതൊരു പരീക്ഷിത രാജാവിൻ്റെ ചോദ്യമാണോ ഏറ്റവും പ്രശംസനീയമായി ആ ഗംഗാതീരത്ത് ആ സമയത്ത് ശ്രദ്ധിക്കപ്പെട്ടത് അതെന്തായിരുന്നു ചോദ്യം മരണാസന്നരായിരിക്കുന്ന ഓരോ മനുഷ്യരുടെയും ആത്യന്തികമായ ധർമ്മം എന്ത് പൊതുവെ ചതുഷ്ടയങ്ങൾ അനുഷ്ഠിച്ച് അതിൽ ഭുജിച്ച് ജീവിച്ച് ജീവിച്ച് മരിക്കുന്ന മനുഷ്യന്മാരെ സംബന്ധിച്ച് ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങൾ എങ്ങനെ വേണം ഇവിടെ സാധൂകരിക്കാൻ ശരീരം സിദ്ധിക്ക ജീവനെ സംബന്ധിച്ച് ശരീരം സിദ്ധിച്ച് ശരീരം കിട്ടിക്കഴിഞ്ഞാൽ ധർമ്മം ഇവിടെ ചെയ്തേ പറ്റൂ അത് ഒഴിവാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പത്ത് നമ്മൾ നോക്കണം പല കാര്യത്തിലുള്ള സമ്പത്താണില്ലേ കേശു മാത്രമല്ല ഒക്കെ സമ്പത്താണ് ഈ സമ്പത്തുകളൊക്കെ എപ്രകാരത്തിലായി കഴിഞ്ഞാലും ഇവിടെ നമുക്ക് അനുഭവിച്ചേ പറ്റൂ പക്ഷേ ഇവിടെ ഭാഗവതം നമ്മെ പഠിപ്പിക്കുന്നു എങ്ങനെയാണ് ധർമ്മം എങ്ങനെയാണ് മനുഷ്യ ജീവിതത്തിൽ ഭഗവാനെ തിരിച്ചറിയണം എന്ന് കലികൽമഷ മാലിന്യം നിറഞ്ഞ മനസ്സുകൊണ്ട് സൂതശൌനകാദികളുടെ സംവാദത്തിൽ ആരംഭിക്കുമ്പോൾ അവിടെ ശ്രീശുഖബ്രഹ്മ ഋഷി പരീക്ഷിത്വ രാജാവിന് എന്ന പ്രകാരത്തില് അവിടെ ഭഗവാന് ഉപദേശിച്ചു കൊടുക്കുന്നു ഭാഗവ ഭാഗവതം എന്തിനു വേണ്ടി ഇത്രയും ഭാഗവതം പറഞ്ഞു ഇതാ ഈ ഭാഗവതത്തിൻ്റെ ധർമ്മത്തെ ഒന്ന് സാധാരണ ജനങ്ങളിലേക്ക് അത് നിർബന്ധമായും അവരുടെ ധർമ്മത്തെ കുറിച്ച് ഉദ്ബോധരാക്കുവാൻ വേണ്ടി ശ്രീമദ് ഭാഗവതം ഇല്ലേ നമ്മൾ ഭാഗവതത്തിൽ അനവധി കഥകളിൽ നിന്നും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഭാഗവതം നമ്മെ ഒന്നും പുതുതായിട്ട് പഠിപ്പിക്കുന്നില്ല മറിച്ച് നമ്മുടെ ധർമ്മത്തെ കൃത്യമായി സ്വധർമ്മമാരാധനമച്ചുത്യ അർത്ഥങ്ങളും കാമങ്ങളും ശ്രദ്ധിക്കുമ്പോൾ കാമസ്യ ഇന്ദ്രിയ പ്രീതിഹി പലതരത്തിലുള്ള ഇന്ദ്രിയങ്ങൾക്ക് വേണ്ടിയിട്ടും മറ്റുള്ള സകലയാൾക്കാരും പോലെ സാധാരണക്കാരെ പോലെ ചെയ്യുമ്പോൾ ഭക്ത വൃന്ദങ്ങൾ എന്തായിട്ട് മാറണോ ഒന്നിനും വേണ്ടി അല്ലാതെ ഭഗവാൻ എന്നുള്ള ഭക്തിക്ക് വേണ്ടി ചിന്തിക്കുന്നു അപ്പോൾ ഭാഗവതം പറയണു ഭാഗവതത്തിൻ്റെ ധർമ്മം ആണ് ഇനി ഇവിടെ ശ്രദ്ധിക്കാൻ വേണ്ടി പോവുക മനുഷ്യ ജീവിതത്തിൽ ഭാഗവതധർമ്മത്തിൻ്റെ പ്രസക്തി എങ്ങനെയാണ് മനുഷ്യജീവിതത്തിൻ്റെ മോക്ഷത്തിലേക്കുള്ള മനസ്സിനെ ഭഗവാനാക്കുന്ന സത്യത്തിൽ ഈ ഒരു ധർമ്മത്തിൻ്റെ ഒരു ചോദ്യവും കൂടിയാവാം നമുക്ക് ഭാഗവതധർമ്മം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കില്ലെങ്കിൽ ഈസ് ഭഗവാൻ ഏറ്റവും നല്ലൊരു ചോദ്യതാണ് ഭഗവാനെ അറിയണമെങ്കിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സാധിക്കും ഭാഗവതത്തിലെ ഏകാദശത്തിൽ ശ്രീനാരദ മഹർഷി നമ്മൾ ഇന്നലെ കേട്ടു കലിയുഗത്തിൻ്റെ ആരംഭത്തിന് തൊട്ടു മുന്നേ തന്നെ യാദവ വംശത്തെ സംഹരിക്കാൻ ഭഗവാൻ തന്നെ കാലരൂപ്യന്വമോദാം ഏകാദശ സ്കന്ധം രണ്ടാമത്തെ അധ്യായത്തിൽ അവിടെ കാണാം കാലരൂപിയായ ഗുരുവായൂരപ്പൻ അതിനെ നല്ലതുപോലെ അനു അനുസരിച്ചു അല്ലെങ്കിൽ അനുമോദിച്ചു ഏതിനെ സാമ്പാദികൾക്ക് കിട്ടിയതായ ഗംഭീരമായ ശാപം യതുകുലം നശിച്ചു പോകും എന്നുള്ളതായ ഒരു ശാപത്തെ തുടർന്ന് എല്ലാവരും ദ്വാരകയിൽ നിന്നും മാറി മാറി താമസിച്ചു ആ സമയത്താണ് ശ്രീനാരദമഹർഷി ഭഗവാനോടൊപ്പം സ്വസ്ഥമായി ചിന്തിക്കാനും ധ്യാനനിരതനായിരിക്കാനും ദ്വാരകയിലെത്തിയെന്നും ആ സമയത്ത് വസുദേവരുടെ അതിഗംഭീരമായ ഒരു സംശയമാണ് വസുദേവൻ അനവധി സ്ഥലത്ത് സംശയങ്ങൾ നമ്മളില്ലേ പ്രഭാഷണത്തിൽ അനവധി പ്രഭാഷണങ്ങൾ കഴിഞ്ഞൂടെ അതിലെ അനവധി സംശയങ്ങളായിട്ട് അതിഗംഭീരമായ ചോദ്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം എന്ന് ഉറപ്പിച്ചിട്ടുള്ളതായ കാര്യങ്ങൾ വേദവ്യാസ ഭഗവൻ വസുദേവരെ പോലുള്ള ശ്രേഷ്ഠന്മാരുടെ മുഖങ്ങളിലൂടെ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് വസുദേവരുടെ അതിഗംഭീരമായ ഒരു ചോദ്യമാണ് ഇവിടെ നാരദമ ഋഷിയോട് ആ ചോദ്യത്തെ തുടർന്നിട്ടാണ് പിന്നീട് ഈ നിമീനവയോഗി സംവാദം എന്നുള്ള പ്രകരണത്തിലേക്ക് കടക്കുക ആ ചോദ്യം തന്നെയാണ് ഇത്ര നേരം നമ്മൾ സംസാരിച്ച ഏഴ് ദിവസങ്ങളിൽ അല്ല എഴുപത് ദിവസങ്ങളിൽ കേട്ടുകഴിഞ്ഞാൽ ഒട്ടൂരം ഭൂരിപ്പാട് പറഞ്ഞതുപോലെ ഏഴ് ദിവസങ്ങളെ കൊണ്ട് സപ്താഹം നടത്തുക പറയുമ്പോൾ ഞാൻ ഗുരുവായൂരപ്പനോടുള്ള വല്ലഹത്തൊരു നിന്ദ്യ ചെയ്യുന്നതാണ് ഏഴ് പോയിട്ട് ഏഴ് ജന്മം കിട്ടിക്കഴിഞ്ഞാൽ ഭാഗവതത്തെ ഗുരുവായൂരപ്പനെ ഒന്ന് പാടാൻ സാധിക്കും എന്നറിയില്ല അങ്ങനെ ഈ ശ്രീമദ് ബ്രഹ്മം ശ്രീമദ്ഭാഗവതത്തിൽ ബ്രഹ്മംസ്താഭിപ്രാമോ ധർമാൻ ഭാഗവതാം ശ്രുത്യാമർ മുച്ചതേ സർവ്വതോ ഭയാത് ഭാഗവതധർമ്മം എന്നാൽ എന്ത് എന്ന് നേരിട്ടല്ല ചോദിച്ചിട്ടുള്ളത് ഹേ നാരദമ കൃഷയെ അങ്ങേ സജ്ജനങ്ങൾ അഥവാ ഭാഗവതന്മാർ ആചരിക്കുന്നതായ ഭാഗവതധർമ്മം എന്നാൽ എന്ത് അഥവാ ഈ ഭാഗവതധർമ്മം ആചരിക്കുന്നതോടു കൂടി സകല ഭയങ്ങളും മാറും എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ആ ധർമ്മത്തെ പറയൂ ഇങ്ങനെ അനവധിയായിട്ടുള്ള ചോദ്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് നേരിട്ട് ചോദിച്ചാൽ എന്താ ചോദ്യം ഭാഗവത ഏതൊരു ധർമ്മത്തെ ഉപാസിച്ചു കഴിഞ്ഞാലാണോ ആശ്രയിച്ചു കഴിഞ്ഞാലാണോ സകല തരത്തിലുള്ള ഭയവും തീരുക അങ്ങനെയുള്ള ഭാഗവത ഭയ ധർമ്മത്തെ ഒന്ന് എനിക്ക് പറഞ്ഞു പറഞ്ഞതൊരു ഇതാണ് ഈ വസുദേവരുടെ ചോദ്യം നോക്കുക വസുദേവർ കൃഷ്ണി സുതപസ് എന്നുള്ള ദമ്പതിമാരായപ്പോഴും അതിഥി കശ്യവ പ്രജാപതി ദമ്പതിമാരായ സമയത്തും ഈ വസു വസുദേവരുടെ മക്കളായിട്ട് ഭഗവാൻ അവതരിച്ചിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് ജന്മങ്ങൾ കഴിഞ്ഞിട്ടും വീണ്ടും ഈ ഒരു ജന്മത്തിൽ മോക്ഷത്തിന് വേണ്ടി കംഷിച്ച് മാത്രം ഇരിക്കുന്നതായ വസുദേവരോട് ഈ നാരദമ കൃഷി ഇത് കാത്തിരുന്നത് തന്നെയായിരുന്നു എന്തുകൊണ്ട് അവിടെ മോക്ഷത്തെ അറിയേണ്ടുന്ന സമയത്ത് നോക്കൂ ഭാഗവതം എവിടെയാണ് ഇത് പറഞ്ഞിട്ടുള്ളത് ജീവിതത്തിൽ ധർമ്മത്തെ പാലിക്കാത്തതല്ല വസുദേവർ അർത്ഥത്തെ അനുഭവിക്കാത്തതല്ല കാമത്തെ വേണ്ടതുപോലെ ഉൾക്കൊണ്ടു പക്ഷേ കാമത്തെ പൂർത്തീകരിക്കാൻ ഈ മനുഷ്യ ജീവിതത്തിൽ അദ്ദേഹത്തിന് ഇതുവരെ സാധിച്ചില്ല ഇന്നും നമുക്ക് സാധിക്കുന്നില്ല ആ കാമത്തെ പൂർത്തീകരിക്കാൻ സാധിക്കണം അതെങ്ങനെ സാധിക്കും ഇന്നും നമ്മൾ എന്ത് ചെയ്യണു കാമം എന്ന് വെച്ചു കഴിഞ്ഞാൽ ആഗ്രഹിക്കാനുള്ളതല്ലേ എന്ന് വിചാരിച്ചു വീണ്ടും 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 ആഗ്രഹിക്കുന്നു ഇല്ലേ കാമം എന്തിനുള്ളതാണ് ശരീരം കിട്ടിക്കഴിഞ്ഞാൽ മനുഷ്യജീവിതം കിട്ടിയാൽ മർത്യജന്മം കിട്ടിയിടുവാൻ എത്ര ഭാഗ്യം വേണം അത് കേട്ടാൽ നമുക്ക് തോന്നും ഇന്നത്തെ കാലത്തുള്ള ഈ അടിച്ചുപൊളി ജീവിതത്തിനാണ് ഈ മർത്യ ജീവിതം എല്ലാവരും കൊതിച്ചത് എന്നാണ് ആണോ ഒരിക്കലുമല്ല ഈ ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങളെ പൂർണ്ണമായി അനുഭവിക്കാൻ വേണ്ടി ജ്ഞാന വിജ്ഞാനസ്യുത ശ്രീമദ് ഭാഗവതത്തിന് അങ്ങനെ ഒരു പേര് കൂടി ഉണ്ട് എന്താണ് ജ്ഞാനം മാത്രമല്ല അറിവ് നമുക്ക് എമ്പാടും കിട്ടിയിട്ടുണ്ടല്ലേ എത്രയോ എത്ര അറിവ് നമുക്ക് കിട്ടണോ നോക്കൂ ഇന്ന് കാലത്ത് ഇവിടത്തേക്ക് വരുമ്പോൾ പുതിയത് വീണ്ടും കിട്ടിയില്ലേ നിങ്ങൾ ഇന്നലെയും വന്നിട്ടുള്ള വഴിയാണ് ഇന്നും പുതിയ അറിവുകൾ അവിടെ ധാരാളം കിടക്കണ്ടോ ഇത് ഇങ്ങനെയാണല്ലോ ഇന്നാ മനസ്സിലായ അപ്പോൾ എത്രയോ എത്രയോ അറിവുകൾ കിട്ടണോ വിജ്ഞാനം എന്ന് പറയുമ്പോഴെപ്പോഴാണ് ഇതിൻ്റെ അനുഭവം എപ്പോ വേദ്യമാവുന്നുവോ അപ്പോൾ അനുഭവം അപ്പോൾ ജ്ഞാനത്തെ ഈ അറിഞ്ഞുകൊണ്ട് അതിനെ അനുഭവിക്കാൻ സാധിക്കുക ധർമ്മ അർത്ഥ കാമ മോക്ഷത്തെ എല്ലാ ശരീരം ഉള്ളവർക്കും ധർമ്മം ഇവിടെ ഉണ്ട് എല്ലാവർക്കും ഉണ്ട് അത് എല്ലാത്തിനും ഇവിടെ അർത്ഥം അതിൻ്റേതായ ഒരു ചുറ്റുപാടിനു വേണ്ടുന്ന സൗകര്യങ്ങൾ എല്ലാ ജീവജാലങ്ങൾക്കും വേണം പക്ഷേ ഭാഗവതം പറയണു എങ്ങനെയാണ് കാമത്തെ മനുഷ്യ ജീവിതത്തിൽ പൂർത്തീകരിക്കേണ്ടത് എന്നും കൂടി മനസ്സിലാക്കാനാണ് ഈ ഒരു ഭാഗം അതുകൊണ്ട് ഭാഗവതധർമ്മത്തെ എങ്ങനെ മനസ്സിലാക്കണം എന്ന് ചിന്തിക്കുമ്പോഴും മനസ്സിലാക്കുവോ ഇവിടെ മനസ്സിലുണ്ട മനസ്സുകൊണ്ട് ചെയ്യേണ്ടുന്നതായ വിഷയമാണ് കർമ്മം കാമം നമ്മൾ ഇന്നും ശരീരത്തിലേക്ക് ചേർത്ത് വെക്കാൻ വേണ്ടി ചേർത്ത്ക്കണു ഇന്നും മനസ്സുകൊണ്ട് പൂർത്തീകരിക്കാൻ സാധിക്കണം അതിന് കൊടുത്തു ഇന്ദ്രിയങ്ങളെ കൊണ്ടും മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ചെയ്യുന്ന സകല കർമ്മങ്ങളും മറ്റൊന്ന് എന്ന തോന്നലോട് കൂടി ചെയ്യണു അതുകൊണ്ട് തന്നെ ഇവിടെ ഒരിക്കലും ഭയം മാറില്ല മറ്റു ധർമ്മമൊക്കെ ഞാൻ പറഞ്ഞു തരാം ഭയം മാറുന്ന ധർമ്മം എന്നാണെങ്കിൽ അത് പറഞ്ഞു തരാൻ പറ്റില്ല കാരണം എന്താ ഇന്ന് അനുഷ്ഠിക്കുന്ന രീതി എല്ലാവരും മാറ്റാണ് അതുകൊണ്ട് എന്ത് പറയാ അതിന് എങ്ങനെ മാറ്റിക്കോളൂ അതെങ്കിൽ അതുപോലെ തന്നെ പറയുന്നത് പോലെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതാ അങ്ങേക്ക് ഭയം എന്നുള്ള ആ ഒരു ഭാവം മനസ്സിൽ നിന്ന് മാറ്റാൻ വേണ്ടി സാധിക്കണം മഞ്ഞേ കുതച്ചിൽ ഭയമുത പാതാരിന്ദോപാസനം അത്ര നിത്യം വിശ്വാത്മന യത്ര നിവർത്തതേ ഭീഹി ഇതാണ് ഭയം മാറാനുള്ള ഒരേ ഒരു വഴി രാജാവേ പറഞ്ഞു നിമി രാജാവിനോടായിക്കൊണ്ട് നവയോഗീശ്വരന്മാര് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഋഷഭദേവന്റെ പുത്ര പുത്രരായ ആ നവയോഗീശ്വരന്മാർ അദ്ദേഹത്തെ സന്ദർശിച്ച സമയത്ത് ചോദിച്ച അതേ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമായിട്ട് അവിടെ ഈ ഒരു ഉത്തരം അവിടെ ഈ നാരദമൂർഷി കൊടുക്കുന്നു അങ്ങനെ ഒൻപത് ചോദ്യങ്ങളും ഒൻപത് ഉത്തരവുമായി ആ പറഞ്ഞു കൊടുത്തതായ അതേപോലെ തന്നെ വസുദേവർക്ക് ഇവിടെ കർമ്മങ്ങളെ പൂർത്തീകരിച്ച് ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങളെ പൂർണ്ണമായി അനുഭവിച്ചുകൊണ്ട് കൊണ്ട് ഭഗവാനിലേക്ക് എത്താനുള്ള ഒരു ഉപാധിയെ ഇവിടെ കാട്ടിത്തരാൻ ഇവിടെ ഭാഗവതത്തിന് സാധിക്കുന്നു എന്നുള്ളതാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് എങ്ങനെയാണ് മറ്റൊന്ന് ഇല്ല എന്ന ബോധത്തോടു കൂടി ഇവിടെ ജീവിക്കാൻ സാധിക്കുക എന്നാണ് ഉദ്ദിഗ്ന ബുദ്ധേഹ അസദാത്മഭാവാദ് ഉദ്ദിഗ്ന ബുദ്ധേഹ നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമ്മുടെ ബുദ്ധിയെ കൊണ്ട് പലതായിട്ട് ഒന്നിൽ നിന്നും മറ്റൊന്നിങ്ങനെ തോന്നിപ്പിച്ചുകൊണ്ടിരിക്കും ഒന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ പെട്ടു അവിടുന്ന് പിന്നെ ഓരോന്നും ഉണ്ട് 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 ഇങ്ങനെ തോന്നിക്കുകയാണ് അപ്പൊ ഉദ്ദിഗ്നബുദ്ധേത് അസദാത്മഭാവാത് വിശ്വാത്മനായത്ര നിവർത്തദേ അത് പുറത്തു നോക്കിയിട്ട് നമുക്ക് ഒരിക്കലും നിർത്താൻ വേണ്ടി സാധിക്കില്ല എന്ത് ഇവിടെ ഞാനല്ലാതെ മറ്റൊന്നുമേ ഇല്ല ഇതാണ് ഇത്രേ ചിന്തിക്കേണ്ടത് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് ഇവിടെ ഞാനല്ലാതെ കണ്ട് മറ്റൊന്നുമേ ഇല്ല എന്നുള്ള ഉത്തമമായ ബോധ്യം മനസ്സിനെ ഉറപ്പിക്കുക അതിന് എന്ത് പറയാം ഉദ്ദിഗ്നബുദ്ധേരസദാത്മഭാവാ വിശ്വാത്മനായത്ര നിവർത്തദേ ഭീ അപ്പോൾ മനസ്സിൽ പൂർണ്ണമായി അർപ്പിതമായ കർമ്മങ്ങളെ ചെയ്യാൻ ശ്രദ്ധിക്കുക ഞാനല്ലാതെ കണ്ട് മറ്റൊന്നുമേ ഇല്ല എന്ന ബോധം ഉണ്ടാക്കുക അപ്പോഴാണ് നമുക്ക് കാര്യം മനസ്സിലാവുക ഞാൻ എന്നുള്ളത് എവിടെയാണെന്നാണ് ശരീരത്തിൽ എവിടെയും നമുക്ക് ഞാൻ എന്നുള്ളതിൻ്റെ ഒരു അംശം പോലും കിട്ടില്ല എവിടെയും നമുക്ക് ഞാൻ എന്നുള്ളതിനെ മനസ്സിലാക്കാൻ സാധിക്കുക സാധിക്കില്ല തോന്നുന്നതാകിൽ അഖിലം ഞാൻ എന്ന വഴി തോന്നേണമേ ഇതിനെ മനസ്സിലാക്കലാണ് പിന്നീടുള്ള വഴി എന്നാണ് ഞാൻ 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 നിന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഉദ്ദിഗ്ന ബുദ്ധേഹ സകല കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഞാനെന്നും എൻ്റെതെന്നും എനിക്കെന്നും എൻ്റേതായിക്കൊണ്ട് എൻ്റെതല്ലേ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ചിന്തകൾ തോന്നുമ്പോൾ അതിനെന്താക്കാൻ വേണ്ടി സാധിക്കണം കായേനവാചാമനസേന്ദ്രിയൂർവ വിശ്വ ുദ്ധ്യാത്മനാഭ അനുസൃത സ്വഭാത് കരോമിയൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമീ എങ്ങനെ സാധിക്കും നമുക്ക് ഇതാണ് ഭാഗവത ഭാഗവതധർമ്മത്ര ഇത്രയും അതിഗംഭീരമായ ഇല്ലേ അഥാദോ ബ്രഹ്മജിജ്ഞാസ അത് കഴിഞ്ഞാലോ ജന്മാദ്യസ്യ സർവം ഖല്യുതം ഇതം ബ്രഹ്മം എന്നിങ്ങനെ അനവധി വാക്കിൽ നിന്നും ഒരു നൂലെടുത്ത് ഓർത്തിട്ട് ഒരു ഓട്ടോ ഓടിയതാണ് അവസാനം ഇവിടെ എത്തിക്കണു കായന വാചാമനസേന്ദ്രിയേറുവാ നാരായണ എന്നു സദാ ജപിച്ചാൽ നോക്കൂ എത്ര എളുപ്പമായിട്ട് നമ്മുടെ ഇടയിലേക്ക് ഈ ഭാഗവതത്തെ ചേർത്ത് വെച്ചിരിക്കണോ മനസ്സിലുള്ള ക സക കാമ നമുക്ക് എന്ന് സംഭവിക്കണമോ അന്ന് സംഭവിക്കണമെങ്കിൽ സകല കാമങ്ങളും ഭഗവത അർപ്പിതമായി സകല കർമ്മങ്ങളും ഭഗവത് അർപ്പിതമായി സമർപ്പിക്കുന്ന ആ നിമിഷം മുതലാണ് പൂർത്തീകരണം ജീവിതത്തിൽ സിദ്ധിക്കുക നാരായണായേദീ സമർപ്പയാമി ധർമ്മം കേൾക്കാൻ എളുപ്പാണ് ഭാഗവതധർമ്മം വലിയ എളുപ്പമാണ് അതറിയാത്തവരുണ്ടാവാൻ സാധ്യതയില്ല ഭാഗവതധർമ്മത്തെ നമുക്ക് വേണം എന്നുവെച്ച കഥ മാറിയുന്ന ഭാഗവതധർമ്മത്തെ എനിക്ക് വേണം എന്നാണ് വിചാരമെങ്കിൽ ധർമ്മപ്രോജിതേദവോത്ര പരമോ നിർമ്മണം സദാം ധർമാനുസൃതമായി അനുസൃതമായി ജീവിക്കാൻ സാധിക്കണം എന്നല്ലേ ഭാഗവതം പറഞ്ഞേ നമുക്ക് ഏഴു ദിവസം കേട്ടാലും നമ്മൾ ചിലപ്പോൾ അത് നിർബന്ധിതമായിട്ട് ഇവിടെ അനുസരിക്കുന്നുണ്ടാവും പക്ഷേ ഏഴാം ദിവസം കഴിഞ്ഞിട്ടല്ലേ നമ്മുടെയൊക്കെ ജീവിതം കഷ്ടം തോന്നില്ലേ ഇപ്പൊ അനവധി സത്രം തന്നെ കൂട്ടുന്നതുകൊണ്ട് കുഴപ്പമില്ല ഭാഗവതങ്ങൾ അനവധി എന്നാലും നമ്മൾ സാധാരണക്കാര് പിന്നെയും പോവില്ല എല്ലാ ദിവസവും എങ്ങനെയാ ഗുരുവായൂരപ്പ ബാക്കിയൊക്കെ ഗുരുവായൂരപ്പൻ പറയുന്നത് പോലെ കേട്ടു ഇത് ചോദിച്ചു പറഞ്ഞു ഭഗവാന് എന്തെങ്കിലും വല്ല അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോന്നാണ് അല്ലേ സപ്താഹത്തിന് പോയാൽ ഞാൻ മുഴുവൻ സമയം ജപിക്കാം ശരിയല്ലേ സത്രത്തിൽ ഭക്ഷണം കഴിക്കുമ്പോ നാരായണ ജപിക്കുക ശരിയല്ലേ വീട്ടിലെത്തിയാലും ഇല്ലാത്തപ്പോൾ നാരായണ ജപിക്കുക ശരിയല്ലേ വീട്ടിൽ ആൾക്കാർ വരുമ്പോ പറ്റുമോ എന്നാലോചിച്ച് നോക്കൂ വീട്ടിലിപ്പോ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന ആൾക്കാർ ഉണ്ടാവോ പറ്റില്ല അപ്പൊ എങ്ങനെയാ ഈ നാരായണനെ നമ്മൾ കൊണ്ടുപോകാൻ സാധിക്കുക ഇതൊക്കെ നമുക്ക് സാധാരണക്കാർക്ക് ഇതാ ഇവിടെയാണ് ഭഗവാന് ഇവിടെ വെച്ചിട്ട് പോവാ ഭഗവാനെ വേണം എന്നുള്ളവർ ഇന്നും പ്രാരബ്ദത്തിന് പ്രാരബ്ദില്ല അവർക്ക് അവരുടെ കൂടെ ഭഗവാനുണ്ടപ്പോ പ്രാരബ്ധം നോക്കിയാൽ ചിലപ്പോൾ മറ്റുള്ളവരുടെ പത്ത് ഇരട്ടിയാണ് അവർക്കൊക്കെ ഉണ്ടാവുക തീർച്ചയായിട്ടും ആ കൺസെപ്റ്റ് തന്നെ നമ്മൾക്ക് മാറിയെന്നാണ് ഭാഗവതം പറയണു മന്യേ കുതസ് ഭയമുത പാതാരിന്ദോപാസനം അത്ര നിത്യം അത്ര നിത്യം എപ്പോഴാണോ നിരന്തരം നിരന്തരമണിമാനമഖണ്ഡിതം അനു ഒരു നിമിഷം പോലും ഇടമുറിയാതെ കണ്ട് എപ്പോ സാധിക്കുന്നുവോ അന്ന് നമുക്ക് ഭാഗവതത്തെ ധർമ്മത്തെ പഠിച്ചു എന്ന് പറയാം ഭാഗവതനാവാനായി എന്ന് പറയാം നോക്കൂ അതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഗുരുവായൂർപ്പ്യൻ കൊടുത്തിട്ടില്ല മറ്റൊക്കെ ചെയ്യാം വീണ്ടും ചോദിച്ചു നോക്കിക്കോളൂ കായേനവാചാ മനസേന്ദ്രിയ ഇതിൽ എപ്പോഴോ കേട്ടിട്ടുള്ളതാണില്ലേ ഇതൊന്നും ആരും പഠിക്കാറില്ല ഭാഗവതം പഠിച്ചാലും കിട്ടില്ല ചിലപ്പോ ഇതാരും പഠിച്ചിട്ടില്ല എല്ലാവരുടെ മനസ്സിലും ഇതുണ്ട് എങ്ങനെ കിട്ടിയെന്നാണ് ഭാഗവത ധർമ്മമാണ് ഇത് ഗുരുവായൂരപ്പ നമുക്ക് പണ്ടേ കേൾപ്പിച്ചിട്ടുണ്ട് നോക്കിക്കോളൂ ഇവിടെ ആരും ഇത് പഠിച്ചവരുണ്ടാവില്ല ഇത് എല്ലാവരും കേട്ടവരാണ് എന്താ ഇതിന്റെ അർത്ഥം നോക്കിക്കോളൂ മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ഇന്ദ്രിയങ്ങളെ കൊണ്ടും ചെയ്യുന്ന സകല കർമ്മങ്ങളും ഭഗവാനായിക്കൊണ്ട് ഹേ ഗുരുവായൂരപ്പ അങ്ങേക്കായിക്കൊണ്ട് സപ്തമി വിഭക്തിയാണ് അതെന്താ കാരണം ഏഴാമത്തെ വിഭക്തി കഴിഞ്ഞ് എട്ടാമത്തെ വിഭക്തിയിലേക്കാണ് പോകുക അതിൻ്റെ പേരാണ് ഭക്തി ഭക്തിക്ക് ഒരു അർത്ഥമുണ്ട് മറ്റൊന്നിനോടും ഈ ഭക്തി നമ്മൾ കാണാറില്ല അല്ലേ ഭക്തിയിലെ വേറെ ഒരു സ്ഥലത്ത് ഉപദേ ഉപയോഗിക്കുന്ന കേൾക്കാറില്ല ബാക്കി എല്ലാത്തിനെയും നമ്മൾ ഉപയോഗിക്കില്ലേ പാമ്പിനെ കണ്ടാലും നമുക്ക് ഭയമുണ്ട് അല്ലേ എന്ത് കണ്ടാലും വിശപ്പ് മാറി മാറി വരണ്ട് പക്ഷെ ഭക്തി ഒന്നേ ഉള്ളൂ അതാരെ കാണുമ്പോൾ പറയൂ ഭഗവാന്റെ അടുത്ത് മാത്രമേ ഉള്ളൂ അതെന്താ അത്രേ കാരണം ഏതൊന്ന് വിഭക്തികൾക്ക് അതീതമായിട്ട് കൃഷ്ണോ രക്ഷതുമാം ചരാചര ഗുരുഹു കൃഷ്ണം നമസ്യേ സദാ ആ ശ്ലോകം കേട്ടിട്ടുള്ളവർക്ക് അറിയാം ശ്രദ്ധിച്ചാൽ ഏഴ് വിഭക്തികളിലൂടെ കിടക്കുകയാണ് ഹേ കൃഷ്ണ കൃഷ്ണൻ്റെ കൃഷ്ണനായ കൊണ്ട് കൃഷ്ണൻറ്റേതായത് കൃഷ്ണനായിക്കൊണ്ട് ഏതൊരവസ്ഥയിൽ നമുക്ക് നമ്മുടെ ശരീര ശരീരസംബന്ധിയായ ഈ വികാരങ്ങൾ വിരക് വിഭക്തികൾ മാറുമ്പോൾ ഞാനെന്നും എനിക്ക് എന്നും ഉള്ളത് മാറിക്കഴിയുമ്പോൾ അവിടെ ഏതൊന്നുദിക്കണു ഭക്തി അവിടെ സംഭവിക്കണം അവിടെ ഭക്തി മെല്ലെ മെല്ലെ സംഭവിക്കണം അപ്പോ ജ്ഞാനം വന്നു കഴിഞ്ഞാൽ അവിടെ ഭക്തി സംഭവിക്കും ഭക്തി സംഭവിച്ചാൽ അവിടെ ജ്ഞാനവും സംഭവിക്കും അപ്പോ കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധിയാത്മനാവാ അനുസൃത സ്വഭാവ അത് നിരന്തരം ചെയ്യാൻ സാധിക്കണം നമുക്ക് ഇന്നും എത്രയോ മഹത്തുകൾക്ക് സാധിക്കുന്നുണ്ട് എങ്ങനെയാണ് അത് പ്രാക്ടീസ് ചെയ്യുക അതിനാണ് യജ്ഞങ്ങളിലൂടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് ഇവിടെ കാണുന്നതൊക്കെ നാരായണൻ വിളമ്പുന്നവരും നാരായണൻ കഴിക്കുന്നവരും വരുന്നവരും എല്ലാവരും ഇത് നമ്മൾ ശീലിക്കാൻ വേണ്ടിയിട്ടാണ് സകല കർമ്മങ്ങളും ചെയ്യാൻ എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ കരാഗ്രേ വസദേ ലക്ഷ്മി കരമദ്ധ്യേ ഇതിനു വേണ്ടി പാടണു ഭഗവത് അർപ്പിതമാണ് എൻ്റെ ജീവിതം ഹേ ഗുരുവായൂരപ്പ അങ്ങ് അനുഗ്രഹിച്ചത് കൊണ്ട് എനിക്കിന്ന് എഴുന്നേക്കാൻ സാധിക്കുന്നു എത്രയോ പേര് ഇന്നലെ രാത്രി പോയിട്ടുണ്ട് റെഡിയല്ലേ എത്രയോ പേര് ഇന്ന് എഴുന്നേക്കുന്നില്ല അതുകൊണ്ട് എഴുന്നേറ്റത്തിന്റെ ഒരു നന്ദി പറയണം ഭഗവാനെ ചിന്തിച്ചുകൊണ്ട് നാരായണായേതി പ്രത്യൂഷീതരായി കൈകഴുകി ഭദ്രദീപം ദീപം കത്തിച്ചൂടൻ ടഞ്ഞിടുമ്പോൾ ആമോദത്താലമ്പാടിയിൽ പെൺകിടാങ്ങൾ രാമാകൃഷ്ണ ഇതെങ്ങനെ സാധിച്ചു അവർക്ക് എന്തിനു വേണ്ടി ഇത് സാധിച്ചു പ്രകൃതയെ സ്വഭാവാത് കരോമി കരോമി പ്രകൃതയെ സ്വഭാവാത് ചെയ്യുന്നത് അറിയാതെ തന്നെ ചെയ്യാൻ നമുക്ക് സാധിക്കണം ഇന്ന് ബാക്കിയുള്ളതൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഇല്ലേ നോക്കൂ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴും മോനെ പഠിക്കാൻ പറയുന്നതൊക്കെ കൃത്യമായി നടക്കുന്നുണ്ട് ശരിയല്ലേ ജപിക്കുമ്പോഴായാലും ടി വിയിലെ കാര്യം കേൾക്കുന്നുണ്ട് ഒക്കെ നമുക്ക് പറ്റുന്നുണ്ട് പക്ഷെ ഭഗവാനെ അർപ്പിച്ചുകൊണ്ട് ചെയ്യണു എന്തുകൊണ്ട് സാധിക്കുന്നില്ല ചിന്തിക്കൂ ഭാഗവതം പറയണു ഇതിന് കുറച്ചുകൂടി നമ്മൾ തയ്യാറാവാൻ വേണ്ടി സാധിക്കണം വെറുതെ നമ്മളങ്ങ് ചെയ്തേക്കാം എന്ന് പറ്റില്ല അതിനെന്ത് വേണം ഭയം ദ്വിതീയാഭിനിവേശിതീശാദേഷ സ്മൃതി ഷുൺവൻ സുഭദ്രാണിരംഗർമാണി ഇതുണ്ടാവണം നല്ലതുപോലെ ഗുരുവായൂരപ്പനെ നിരന്തരം കേൾക്കുകൊണ്ടിരിക്കാൻ സാധിക്കുക കേവലം യജ്ഞവും സത്രവും കഴിഞ്ഞാലല്ല ഭാഗവതത്തിന് നിരന്തരം ഭാഗവതത്തിലേക്ക് ശ്രദ്ധ കൊടുക്കുക അനവധി കഥകളിലൂടെ കേട്ട് തന്നുണ്ടല്ലോ ഓരോന്നിലും സുഭദ്രാണിരാങ്കപാണേ ഹെ ഇവിടെ കേൾവി തന്നെയാണ് എല്ലാത്തിലും ഭാഗവതാദ്യം പറയുക നാരദമഹർഷിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഒരു പൂർവ്വജന്മ സുഹൃത്തും തന്നെയാണ് ഭഗവാന്റെ ആ കഥകൾ കൃഷ്ണകഥാമനോഹരാഹ നല്ലതുപോലെ കേട്ടു ശ്രദ്ധിച്ചു കേട്ടത് കൊണ്ട് എനിക്ക് വേണം എന്ന തോന്നലോടുകൂടി എന്തിനു വേണ്ടി വേണം ഒരു കാമവും ഗുരുവായൂരപ്പ എനിക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇന്ന് മുതൽ ഈ ഒരു കാമത്തെ ചിന്തി ചെയ്തോളൂ ഇങ്ങനെ കാമത്തെ പൂർത്തീകരിച്ചോളൂ ഇന്ന് വരെ നമ്മുടെ ആഗ്രഹങ്ങൾ നിന്നിട്ടില്ലെങ്കിൽ ഒരാഗ്രഹം വരുമ്പോഴും മറ്റൊരാഗ്രഹം മൂന്നെണ്ണായിട്ട് ഇങ്ങനെ തല ഉയർത്തിയിട്ടുണ്ടെങ്കിൽ നാളെ മുതൽ അത് തീരണങ്ങൾ ഒരു ഉപാധിയേ ഉള്ളൂ എന്താണ് ഗുരുവായൂരപ്പന്റെ മുന്നിലൂടെ അതിനെ ഒന്ന് ആഗ്രഹിച്ച് തീർത്തോളൂ അതിൻ്റെ ഒരു മാധുര്യം വേറെയാവും പിന്നീട് ആ കാമം നമ്മെ പിടിച്ചങ്ങ് അല അലട്ടില്ല അതൊരാസക്തിയായിട്ട് നമ്മെ അതിൻ്റെ പിറകെ പോവില്ല നോക്കൂ ഇതിനൊക്കെ വേണ്ടിയിട്ട് പറയണു ധർമ്മം ഏതിലൂടെ പോവാ അർത്ഥത്തെ കൊണ്ട് കാമം എങ്ങനെ പൂർത്തീകരിക്കുക ഭഗവാനിലൂടെ പൂർത്തീകരിക്കുമ്പോഴാണ് അവിടെ സംഭവിക്കുകയാണ് മോക്ഷം പരമമായ അറിവാണ് മോക്ഷം ഭാഗവതം വീണ്ടും അത് ഉറപ്പിക്കുന്നുണ്ട് മോക്ഷം എന്നുള്ളതിനെ അധികം പ്രതിപാദിക്കേണ്ട ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഗച്ഛോദ്ധവമയാദിഷ്ടം ബദര്യാഷ്ട്രം മമാശ്രമം ഇപ്പൊ കാലത്ത് പാരായണം ചെയ്തു ഇല്ലേ ഉദ്ധവരെ ബദരിയിലേക്ക് അയക്കുമ്പോഴും പറഞ്ഞു ഇനിയും പോകൂ എന്നിൽ നിന്നും ബ്രഹ്മത്തിലേക്ക് ലയിക്കൂ ഏതൊന്നില് ചേരുമ്പോഴാണോ ഒന്നും ഇല്ലാത്തൊരാതായ ഒരവസ്ഥ നിർഗുണോ ഭഗവാൻ ഹരിരീശ്വര ആ തലത്തിലേക്ക് ചേരാൻ വേണ്ടി നമുക്ക് സ്വാമിക്ക് സ്വാധിക്കണം അപ്പോ ഹു ഭഗവാൻ എന്നുള്ളതിൻ്റെ ഉത്തരം കിട്ടുമ്പോഴേക്കും നമ്മൾ ആരായിട്ടുണ്ടാവും പറയൂ പറയൂ ഇതാണ് ഭാഗവതം ഭഗവാനെ കാട്ടിത്തരാനല്ല ഭാഗവതം ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ് ഭഗവാൻമാരാക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് അവസാനം പറഞ്ഞു സാധവോ ഹൃദയം മഖ്യം സാധൂനാം ഹൃദയം തു അഹം ഇവിടെ മനസ്സ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞോളൂ ഭഗവാൻ തന്നെ മനസ്സ് അല്ലാതെ നമ്മൾ നിരീക്ഷിക്കേണ്ട നമ്മൾ ഇന്നും പൊട്ടത്തെറ്റായിട്ട് വിചാരിക്കണോ നമ്മുടേതാണ് മനസ്സ് നമ്മുടെ കൽപ്പനകൾക്കുള്ളതാണല്ല മനസ്സ് ഭഗവാനുള്ളതാണ് ഭഗവാന്റെ കൽപ്പനയാണ് അതിനെ ചേർത്ത് കൊടുക്കാൻ നമുക്ക് സാധിക്കണം അതിനെന്ത് വേണം ഭക്തി പരേശാനു ഭവോ വിരക്തിരന്യത്ര ജേ ഭക്തി നല്ലതുപോലെ വന്ന് മനുഷ്യ ശരീരത്തെ ശരീര ബോധമില്ലാതെ കണ്ട് ചെയ്യുന്ന സകല കർമ്മങ്ങളും സത്വിക കർമ്മത്തിലേക്ക് നമുക്ക് ഉയർത്തി ഉയർത്തി കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും എങ്ങനെ സകലതും നാരായണനായിക്കൊണ്ട് സമർപ്പിക്കാം അതിൽ നല്ലത് ചീത്ത എന്നില്ല നല്ലത് ചീത്ത എന്നൊക്കെ നമ്മുടെ തെറ്റിദ്ധാരണകളാണ് എഴുന്നേൽക്കുമ്പോൾ പറയാം വിളക്ക് കത്തിക്കുമ്പോൾ പറയാം അമ്പലത്ത് പോകുമ്പോൾ പറയാം പക്ഷേ പല സമയത്തും പറയാൻ പറ്റില്ലല്ലോ തിരുമേനി നമ്മുടെയൊക്കെ ജീവിതം അങ്ങനെയല്ലേ ചുറ്റുപാട് എല്ലായിടത്തും ഇപ്പം ഗുരുവായൂരപ്പനെ ജീവിക്കാൻ നമുക്ക് തോന്നും ഒന്ന് വെറുതെ പറയൂ വീട്ടിൽ തന്നെ രാവിലെ എഴുന്നേറ്റ് വൈകിട്ട് വരെ പറ്റുമോ അങ്ങനെ പറ്റില്ല എത്ര നേരം നമ്മൾ മോശപ്പെട്ട പ്രവൃത്തികളൊന്നും നല്ലതൊന്നും ചീത്തയെന്നൊക്കെ ഭാഗവതം പറയണു അങ്ങനെയൊന്നുമില്ല ഇവിടെ അത് നമ്മുടെ തെറ്റുധാരണയാണ് അത് നമ്മുടെ അസത് ആത്മബുദ്ധിത്മബുദ്ധേഹ നമ്മുടെ ബുദ്ധിയുടെ പോരായ്മയാണത് അല്ലാതെ ഇവിടെ നല്ലതെന്നോ മോശമെന്നോ രണ്ടില്ല ഇവിടെ ഒക്കെ ഭഗവാൻ സാധിക്കുമോ നമുക്ക് പല ആൾക്കാർക്കും ഈ സംശയം വിളിച്ചു വിളിച്ചുപോയിട്ടുണ്ട് തിരുമേനി സപ്താഹത്തിന് പോയി കഴിഞ്ഞാൽ പിന്നെ നോൺ വെജ് കഴിച്ചു വിടിച്ചു നമ്മൾ പറഞ്ഞു അത് പോയില്ലെങ്കിലും കഴിക്കാൻ പാടില്ല പറഞ്ഞു പക്ഷെ ആ ശീലം മാറ്റിയിട്ടെന്നാൽ തുടങ്ങാൻ പറഞ്ഞു ഇത് ഗണപതിയുടെ വേളി പോലെ അതെന്തായാലും ഉണ്ടാവില്ല പറഞ്ഞു അത് നാളെ മാറ്റാമെന്നേ ഉണ്ടാവുള്ളൂ അപ്പോൾ പറഞ്ഞു ഇത് തന്നെ ജപിച്ചോളൂ അത് എന്താ വെച്ചാൽ കുറച്ച് ദിവസം അത് ശ്രദ്ധിക്കേണ്ട പറഞ്ഞു ഈ നാമം ജപിക്കാൻ മുടക്കേണ്ട പറഞ്ഞു മനസ്സിലായില്ലേ എന്ത് പറ ചെയ്യുമ്പോഴും നാമം ജപിച്ചോളൂ പറഞ്ഞു അങ്ങനെ നാമം ജപിക്കുക സുഖമായിട്ട് നാമം ജപിക്കുക ഇതൊരു വഴിക്ക് കൂടെ നാല് ദിവസം കഴിയുമ്പോഴേക്കത് വേണ്ടാന്നൊരു തോന്നലായി എന്നാണ് അതെങ്ങനെ സാധിക്കണം അതനുഭവിച്ച് തന്നെ മനസ്സിലാക്കുക അതിന് ഉത്തരമില്ല അത് വെ വേണ്ടാതെ പോയിക്കൊണ്ടിരിക്കണം നമുക്കിപ്പോൾ ഏഴ് ദിവസം എഴുന്നേക്കാൻ പറ്റുന്ന എഴുന്നേക്കാൻ പറ്റാത്ത എത്രയോ ആൾക്കാർ പിന്നെ ഉറങ്ങാറില്ല രാത്രി രാവിലെ ആകുമ്പോൾ എഴുന്നേറ്റ് പോകുക സപ്താഹത്തിന് പോകണ്ടേ സപ്താഹം കഴിഞ്ഞു അമ്മയല്ല പോണ്ടേ ഏഴു ദിവസം എഴുന്നേൽക്കുമ്പോഴേക്കും അറിയാതെ എഴുന്നേക്കാൻ തുടങ്ങി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു മനുഷ്യ ശരീരത്തിൽ തന്നെ ഏഴ് ദിവസം ഒരു ശീലം വരാനും പോകാനും മതി എന്നാണ് അതിനെയാണ് ഏഴ് ദിവസങ്ങളിൽ ഈ യജ്ഞം അതും നമുക്ക് അനുകൂലമാണ് ഏഴ് ദിവസങ്ങളിൽ ഇതുപോലെ കാലത്ത് വന്ന് നമസ്കരിച്ച സംഗച്ചത്വം സമ്പതത്വം സംബോ മനാംശജാനതാഹ ഇങ്ങനെയല്ലേ ഒരുപോലെ വരുന്നു ഒരുപോലെ നമസ്കരിക്കണു ഒരുപോലെ ഭക്ഷിക്കണു ഒരുപോലെ പ്രാർത്ഥിക്കണു ഇതന്നെയാണ് യജ്ഞ സംസ്കാരം ഇത് നമ്മുടെ ജീവിതത്തിൽ മുഴുവനായിട്ട് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുക അതെപ്രകാരത്തിൽ സാധിക്കും സകല കർമ്മങ്ങളും ഇന്ന കർമ്മങ്ങളും നമ്മൾ വിചാരിക്കേണ്ട പണ്ടൊരാൾ പറഞ്ഞു എറണാകുളത്ത് ഒരാൾ ഒരാളെ പന്ത്രണ്ടര മണിയാകുമ്പോൾ കത്തി എടുത്ത് കുത്തി പറഞ്ഞു എന്നാലും അങ്ങനെ ചെയ്യാൻ പാടില്ല അല്ലേ നെട്ടുച്ച സമയത്ത് പറഞ്ഞു അവസാനം കേട്ട് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി ഡോക്ടർ ഫെർണാണ്ടസ് അമേരിക്കയിൽ നിന്ന് വന്നിട്ട് എന്ത് ചെയ്തതാണ് ഓപ്പറേഷൻ ചെയ്തിട്ട് പോയതാണ് കുത്തിന്നേ കേട്ടുള്ളൂ അപ്പോൾ കുത്തലും കീറലും ഒക്കെ വ്യാഖ്യാനിക്കുക പക്ഷേ അവിടെ കാര്യം മനസ്സിലാക്കുന്നത് വരെ അതൊരു ചീത്തയായിട്ടോ മോശയായിട്ടോ തോന്നും മനസ്സ് അത്രയും വീണ്ടും ഒരു നിമിഷം അതാ പറഞ്ഞത് ഉദ്ദിഗ് ഇവിടെ ഭാഗവതം നമ്മെ കൊണ്ട് ഒന്നും ചെയ്യിപ്പിക്കുന്നില്ല മനസ്സൊന്ന് മാറ്റിക്കൊള്ളുന്ന അത് മനസ്സ് മനസ്സാർക്ക് വേണ്ടി സമർപ്പിക്കും അനുസൃത സ്വഭാവാത് നിങ്ങൾ എന്ത് ചെയ്യുന്നുവോ അത് തന്നെ ചെയ്യ നിങ്ങൾ പുതുതായിട്ടൊന്നും ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ നിൽക്കേണ്ട അപ്പോഴാണ് എല്ലാവർക്കും പറ്റുക എട്ട് മണിക്ക് എഴുന്നേക്കും ആൾ എട്ട് മണിക്ക് എഴുന്നേറ്റിട്ട് തന്നെ പറയാ നാരായണായേതി പന്ത്രണ്ട് തിരുമേന പന്ത്രണ്ട് മണിക്ക് എഴുന്നേറ്റാലും അത് നിങ്ങൾ മുടക്കേണ്ട നാളെ പത്ത് മണിക്ക് എഴുന്നേക്കും കുറഞ്ഞു വരും അപ്പൊ ഇത്ര എളുപ്പത്തിലാണ് ഭാഗവതധർമ്മം നമ്മളിലേക്ക് പ്ലേസ് ചെയ്യുക ഇതാണ് ഭാഗവതത്തിൻ്റെ ഏറ്റവും വലിയ വിശേഷം അത് എന്ത് ചെയ്യണം വൈ ഭാഗവത രാജസ്ഥതാ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും ഇത്യച്യുതാങ്ക് ഭജതോനു വൃത്തിയ ഈ ഭഗവാനോടുള്ള ഈ ഒരു ഭാവം ഇതുപോലെ തന്നെ നിരന്തരം നമ്മൾ തുടരുമ്പോൾ നമുക്ക് എന്തുണ്ടാവും ഭഗവാൻ തന്നെ ആയി മാറുന്ന ഒരു അനുഭവം നമുക്ക് കിട്ടും എന്ന് അവിടെ പറഞ്ഞു വെച്ചു ഇതാണ് ഭാഗവതത്തിൻ്റെ ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഒന്നും കൂടി നമ്മുടെ ഇടയിലേക്ക് ശ്രദ്ധിക്കുക ഇത് പത്തോട്ടൊക്കെ പറഞ്ഞാലാന്ന് മനസ്സിലാവുക എന്നാണ് ധർമ്മം അങ്ങനെയാണ് നമ്മളിതൊക്കെ അറിയുന്ന കാര്യമായതുകൊണ്ടാണ് അറിയാത്തതായി കഴിഞ്ഞാൽ കുഴപ്പമില്ല നമ്മളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ മനസ്സ് നിന്ന് ചെയ്യാനുള്ള പണിയാണ് കാലത്ത് വന്നാൽ തന്നെ നമ്മൾ എത്രയോ വിഗ്രഹങ്ങളിൽ കണ്ണു വെക്കുന്നുണ്ട് ഇങ്ങോട്ട് കണ്ണു മാറ്റി ആ വിഗ്രഹം പോവുകയാണ് ഇതാണ് ആ മനസ്സിലാണ് നമ്മൾ ഭഗവാനെ നിരന്തരം വെക്കുക നല്ല പണിയാണ് നല്ലതുപോലെ ശ്രദ്ധിക്കുക അതന്നെ വഴി അപ്പോൾ ഭാഗവതം ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനല്ലാതെ മറ്റൊന്നുമേ ഇവിടെ ഇല്ല എന്നുള്ള ഉറച്ചതായ ബോധം നമുക്ക് ഉണ്ടാവണം അതിന് ഉള്ളിടത്തോളം നമുക്ക് സാധിക്കില്ല എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇന്ദ്രിയങ്ങൾ വെച്ചിട്ട് നമ്മൾ പറയുകയാണ് കണ്ണും കാലും ഒക്കെ ഉണ്ട് ഇവിടെ ഞാനേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ലേശ അപകടമായിട്ടാ മാറുക ഇന്ദ്രിയങ്ങൾ പറയുമല്ലോ ഇവിടെ ആളുണ്ട് ഇന്ന ശബ്ദമുണ്ട് അപ്പോൾ ഇന്ദ്രിയങ്ങളിലേക്കുള്ള ആ ബന്ധം കൃത്യമായിട്ടുള്ളതിനെ ഇല്ലാണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്തിനു കിട്ടും മനസ്സിനെ കിട്ടും അങ്ങനെ ഇന്ദ്രിയങ്ങൾക്ക് അനുസൃതമായി ഓടിക്കൊണ്ടിരിക്കുന്ന ഈ മനസ്സിനെ എന്താക്കാൻ വേണ്ടി സാധിക്കണം ഭഗവാനിലേക്ക് ഉറപ്പിച്ച് ഞാനെന്നുള്ളത് ഭഗവാൻ തന്നെയാണ് എല്ലായിടത്തും എല്ലായ്പ്പോഴും ഒരുപോലെ നിറഞ്ഞിരിക്കുന്നതായ ചൈതന്യമാണ് ഈശ്വരൻ അതാണ് ഞാൻ എന്നുള്ളത് ഉറപ്പിക്കാൻ നമ്മൾ കാബുലേത്തിൽ വളരെ വിസ്തരിച്ചിട്ട് പ്രതിപാദിക്കുന്ന വിഷയമാണ് അപ്പൊ ഞാൻ എന്നുള്ളത് മാറണമെങ്കിൽ അഹമ്മമാഭിമാനോക്തൈ എന്ന് പറഞ്ഞിട്ടുള്ള ഞാൻ എന്നുള്ളത് മാറാൻ വേണ്ടി ആരും ചിന്തിക്കണം ഭഗവാനെ നിരന്തരം കേട്ടുകൊണ്ട് മാടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് സാധിക്കും എന്ന് അവിടെ പറഞ്ഞു കൊടുത്തു പിന്നീട് രണ്ടാമത്തെ ഒരു ചോദ്യം അന്തരീക്ഷം എന്നുള്ള ഒരു ഗുരുനാഥനാണ് അതിന് ഈ നിമി രാജാവിനോട് ചോദ്യത്തിന് ഉത്തരം കൊടുത്തത് അദ്ദേഹത്തിന് ഇത് കേട്ടപ്പോൾ തോന്നി ഇത്രയും ഡിഫിക്കൽട്ടാണ് ഈ ഭാഗവത ധർമ്മത്തെ പ്രാക്ടീസ് ചെയ്യലെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടാണ് ഇല്ലേ സാധാരണക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഫോൺ റിങ് ചെയ്യുമ്പോൾ നാരായണായേത് സമർപ്പയാമി എടുക്കാൻ പറ്റുമോ ഇതൊക്കെ പറഞ്ഞു വെച്ച് എടുത്താൽ എത്ര നേരം പറ്റും കുറച്ച് നേരേ പറ്റുള്ളൂ എന്നാണ് നിരന്തരം ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നാരായണായേത് നാരാ അങ്ങനെ ആയിരിക്കണം മനസ്സെന്നാണ് ഇതിന് നല്ല ബുദ്ധിമുട്ടാണ് അപ്പം തന്നെ ചോദിച്ചു ആരാണ്പ്പോൾ ഈ ഭാഗവതന്മാർ എന്ന് ചോദിച്ചു എങ്ങനെയുള്ളവരാണ് ഭാഗവതന്മാർ ഭാഗവതത്തെ ആശ്രയിക്കുന്നവരാണോ അതായത് ഈ ഭാഗവതം ഉപാസിക്കുന്നവരാണോ ഭാഗവതന്മാർ ധാരാളം ഭാഗവതത്തെ ധരിച്ചിട്ടുള്ളവരാണോ ഭാഗവതന്മാർ എന്നൊക്കെ നമുക്ക് സംശയിക്കാം ഇവിടെ ഭാഗവതന്മാരുടെ ലക്ഷണം ഇവിടെ ഭാഗവതം കൊടുത്തിരിക്കണം സർവഭൂതേഷു എ പശ്യേൽ ഭഗവത്ഭാവമാത്മനി ഭൂതാനി ഭഗവത്യാത്മന്യേഷ ഭാഗവതോത്തമാ ഭാഗവതത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഒരു ലക്ഷണം അതൊരു പിന്നെ രണ്ടാമത് നോക്കണ്ട എന്താ അത് സർവഭൂതേഷു എഫ് പശ്യേത് എ പശ്യേത് സർവ്വഭൂതേഷു ഏതൊരാൾക്കാണോ യാതൊരുവനാണോ സകല ചരാചരങ്ങളിലും എന്തിനെ കാണാൻ വേണ്ടി സാധിക്കണം ഭഗവൽ ഭാവമാത്മനീ ഗുരുവായൂരപ്പനെ കാണാൻ സാധിക്കുക ഇങ്ങനെയാണ് അർത്ഥം അതെങ്ങനെ സാധിക്കും ഈ ഒരു ഗുരുവായൂരപ്പനെ കണ്ട് കോപ്പി അടിച്ചിട്ട് എല്ലായിടത്തും പേസ്റ്റ് ചെയ്താൽ മതിയോ ആ ഗുരുവായൂരപ്പനല്ല ഇതിനു മുന്നേ പഠിപ്പിക്കണം തോന്നുന്നതാകിൽ അഖിലം ഞാൻ എന്ന് തോന്നി പഠിച്ചതായ ഈ സകലതിനെയും യോ അന്ധപ്രവിശ്യമ വാചമിമാം സഞ്ജീവയതി അത്യഖിലതരശക്തി സകലതിനെയും ചരിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കിനെ ഇങ്ങനെ പ്രവഹിപ്പിച്ചുകൊണ്ട് എൻ്റെ കരചരണാദികളെ പ്രവർത്തനക്ഷമമാക്കിക്കൊണ്ട് ഏതൊരു പൊന്ന ഗുരുവായൂരപ്പൻ എൻ്റെ ഉള്ളിൽ സമഞ്ജസനായി കൊണ്ട് നിലനിൽക്കുന്നവോ ആ ഗുരുവായൂരപ്പനെ മനസ്സിലാക്കാൻ സാധിക്കണം എങ്ങനെ സകലത്തിലും കാണാൻ വേണ്ടി സാധിക്കണം ഒരു പാറ്റയെ കണ്ടാൽ ഒരു തൂണിനെ കണ്ടാൽ പുൽക്കൊടിയെ കണ്ടു കഴിഞ്ഞാലും എല്ലാത്തിലും ആരെ കാണിക്കണം ആത്മനി ഭഗവത് ഭാവം ശ്രദ്ധിക്കുക ചിലപ്പോൾ തോന്നും എല്ലാത്തിലും ഗുരുവായൂരപ്പനെ അങ്ങ് തോന്നിയാൽ പോരെയെന്നാ ഇല്ലേ എല്ലാത്തിലും ഗുരുവായൂരപ്പന്ന് വിളിച്ചാൽ പോരെ പോരാ എൻ്റെ ഉള്ളിൽ ഏതാണോ ഞാൻ എന്ന് ഏതൊരു ഗുരുവായൂരപ്പനെ ഉറപ്പിച്ചിട്ടുണ്ടോ ആ ഒരു ഗുരുവായൂരപ്പനെ തന്നെ നിരന്തരം ചിന്തിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഭാഗവത ഉത്തമന്മാരായിട്ട് ഇവിടെ ഭാഗവതം പറയണു എനിതാ ഈശ്വരേ തത് അധീനേഷു ബാലിശേഷു തിഷൽ സുജ പ്രേമ മൈത്രി കൃപോപേക്ഷ യക്കരോതി സമധ്യമ ഇതാണ് രണ്ടാമത്തെ ഇത് പറയാം ഇപ്പൊ ഒന്നാമത്തെ ഉത്തമെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും സെക്കൻഡ് ആർക്കാന്ന് ചോദിക്കൂല്ലേ മൂന്നും സ്ഥാനം അറിയണം ഒന്നാം സ്ഥാനം ആർക്കാന്ന് പറഞ്ഞാൽ അപ്പൊ രണ്ടാം സ്ഥാനം എങ്ങനെയുള്ളവരാണ് സമൂഹത്തിൽ ഏതെങ്കിലും ഒരാൾക്കാരെ ഒരു ഒരു പ്രത്യേക ഒരാൾ ഒരു ക്ഷേത്ര ദർശനം ചെയ്യുന്നത് കാണുമ്പോൾ ഭഗവാനെ കാണുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഭാവം മാറിയിട്ടുണ്ട് എന്നാണ് പ്രേമമൈത്രി ഐ ത്രീ പ്രേമം നിറയാൻ സാധിക്കണം സാത്വസ്മിൻ പരമപ്രേമരൂപ ഇതാണ് ഗുരുവായൂരപ്പൻ അതെങ്ങനെയാണ് കാരണം ആ ഗുരുവായൂരപ്പൻ ഉള്ളിലുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉറത്തൊക്കെ പ്രേമം എന്നൊക്കെയാ മനസ്സിലായില്ലേ അപ്പം അവരെ സംബന്ധിച്ച് പ്രേമഭാവമാണ് അപ്പം ഉള്ളിലുള്ള ഈ ഗുരുവായൂരപ്പനോടുള്ള ഈ പ്രേമസ്വരൂപത്തെ എല്ലാവരിലും കാണാൻ സാധിക്കണം ഭഗവാന്റെ ബിംബം കണ്ടു കഴിഞ്ഞാൽ പിന്നെ പ്രേമം കൊണ്ട് അവിടെ പിന്നെ ഇല്ലേ ആനന്ദ സംബ്ലബോലീന എന്നൊക്കെ പറയും നാരദൻ്റെ കഥയിൽ ആനന്ദം കൊണ്ട് അവനവൻ അങ്ങനെ ഇല്ലാണ്ടായി പോവാന്ന് പറഞ്ഞാൽ എന്താ ഈ ശരീരബോധം മുഴുവനായിട്ട് മാറി ഭഗവാൻ മാത്രം അവിടെ ഒന്നുമേ ഇല്ല അങ്ങനെ ഭഗവാനെ കാണുമ്പോൾ നമുക്ക് സാധിക്കണം അത്രേ ഇനി അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതുപോലെ വേറൊരാള് തൊഴിലുണ്ടെങ്കിൽ അവരെ കാണുമ്പോൾ മൈത്രി ഭാവം നമുക്ക് ഉണ്ടാവണം വെറുതെ ഒരു 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 സ്നേഹം ഒരു സ ഒരു ഒരു സൗഹൃദം അവർക്ക് തോന്നണം അവരും ഭക്തരല്ലേ എന്റെ മുടക്കുഴത്തേവരുടെ തൊഴാൻ വന്ന ആളല്ലേ എന്ന് തോന്നണം ഇല്ലേ അങ്ങനെയെങ്കിലോ അത് തന്നെയാണ് ഭാഗവത മധ്യമന്മാരുടെ രണ്ടാമത്തെ ലക്ഷണം ഇനിയോ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ കൃപയാണ് പിന്നെ മൂന്നാം മൂന്നാമത് ഇവിടുന്ന് ഇനി പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കില്ലേ സത്രത്തിൻ്റെ പലതരത്തിലുള്ള വ്യാപാരങ്ങളൊക്കെ നടക്കുന്നുണ്ട് ചില ആൾക്കാർ അവിടം വരെ വന്ന് പോകുന്നുള്ളൂന്നാ അപ്പോൾ എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കണം നിങ്ങളത് കണ്ടു കഴിഞ്ഞാൽ ഒന്ന് അതിനകത്തിരുന്നിട്ട് പോയിക്കോളാം അവിടെ ഉണ്ട് കച്ചവടം എന്ന് പറയുന്ന മനസ്സിലായില്ലേ അപ്പോൾ ഇവിടെ അങ്ങനെ അതുപോലെ കൃപ ഉണ്ടാവണം നമുക്ക് ഭക്തരാണെങ്കിൽ ഇനി അതുമല്ല ഇനി അതില്ലാത്ത കുറേ കൂട്ടർക്ക് ഭഗവാനെ കേട്ടുകൂടാ അങ്ങനെ ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കണം വെറുതെ ഭഗവാനെന്നു മാത്രം വിചാരിച്ച് നടന്നാൽ പോരാ അതില്ലാത്തവരെയും നമ്മൾ പരിഗണിക്കണം എന്നാണ് ഭാഗവതം പറയാം അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ വേണ്ടി അവരെ ഉപേക്ഷ എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കണം അദ്ദേഹം അവരെ ഉപേക്ഷിക്കാൻ സാധിക്കുക യാതൊരു സംശയവും അതിൻ്റെ ആവശ്യമില്ല ഭാഗവതം പറയുന്നു ഇനി ഉപേക്ഷിച്ചിട്ട് മാത്രം വരേണ്ട ഇത് മൂന്നും ആദ്യം ഉണ്ടാവണം ഗുരുവായുരപ്പിനെ കാണുമ്പോൾ പരമമായ പ്രേമുണ്ടാവണം പ്രകർഷണ ഉണ്ടാവണം അത് പിന്നെ ഒരു ഒരു ഉപാധിയോ അപേക്ഷ കാരണങ്ങൾ കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല അതുപോലെയുള്ള പ്രേമഭാവവും മൈത്രിഭാവവും കൃപാഭാവവും ഉപേക്ഷാഭാവവും നമുക്ക് ഉണ്ടെങ്കിൽ അത് തന്നെയാണ് മധ്യമന്മാര് സാധിക്കോ നമുക്കൊരിക്കലെങ്കിലും ഭാഗവതം പറയണോ ഭാഗവതം കേട്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ തീർന്നു അവിടെ അതെവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല ഇവിടെ ശൗനകാതി മഹർഷീശ്വരന്മാരൊന്നും ഭാഗവതം അറിയാത്തവരോ അല്ലെങ്കിൽ ഈ ഭാഗവതത്തിലെ കഥാപാത്രങ്ങളൊന്നും അറിയാത്തവരോ നിങ്ങൾ ഇതിരിക്കേണ്ട അവരുടെ വിജ്ഞാനമാണ് അവിടെ സംഭവിക്കുന്നത് എന്താ ഈ വിജ്ഞാനം പറഞ്ഞു ഇതിനെ അനു അതിനെ കൃത്യമായി അനുഭവിക്കേണ്ട ഇന്നതാണ് എന്ന് ഉറപ്പിക്കുകയാണ് അവർ അവരുടെ മനസ്സിലേക്ക് അതിനെ പൂർണ്ണമായി ഇങ്ങാവേശിപ്പിക്കുകയാണ് ഇതാണ് ഭാഗവതം ജീവിതത്തെ നമുക്ക് കാട്ടിത്തരില്ല നമ്മിലേക്ക് എത്തിക്കുക മറ്റുള്ള ഗ്രന്ഥങ്ങൾക്ക് എന്തേ ചെയ് ചെയ്യാൻ സാധിക്കുള്ളൂ ജീവിതത്തെ നമുക്ക് കാട്ടിത്തരാനും ചൂണ്ടിക്കാണിക്കാനേ പറ്റുള്ളൂ ഭാഗവതം പറയണു എന്നെ നിങ്ങൾ ഉപാസിച്ചാൽ അവിടെ വെക്കാൻ പറ്റാതാവും നിങ്ങൾ ഉപാസിക്കുന്നതിൻ്റെ അവസാനം എന്താണ് ഈ കായേനവാചയാണ് ഇതിൻ്റെ അർത്ഥം എന്താണ് സകലതും നാരായണനിലേക്ക് വേണ്ടിയിട്ടാണില്ലേ ശ്രവണം കീർത്തനം വിഷ്ണോ സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം ഭഗവത് അർപ്പിതമായി എപ്പോ നമുക്ക് ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാൻ സാധിക്കുന്നുണ്ടോ ഗുരുവായൂരപ്പന് പൂർണമായി കൊടുക്കാനുള്ളൊരു മനസ്സ് എന്ന് തോന്നിയിട്ടുണ്ടോ ഗുരുവായൂരപ്പൻ പറയുന്നു അന്ന് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നമ്പർ വൺ ടിക്ക് പച്ചയായിട്ട് വന്നിട്ടുണ്ട് എന്നാണ് ഒരാഗ്രഹം ഇവിടെ അന്ന് തീരും നിങ്ങൾക്ക് സാധിക്കുമോ നമുക്ക് ഒരിക്കലെങ്കിൽ ഇന്നും നമുക്ക് ഒരുത്തർക്കും ഒരാഗ്രഹവും പൂർത്തിയായിട്ടില്ല നമ്മളത് വഴിയിൽ അതിൻ്റെ കണക്ഷൻ ഇളക്കിയിട്ട് വേറെ വഴി എടുക്കുകയാണ് നമുക്ക് ഇത്രയും അറിവ് നമുക്കുണ്ടായിട്ട് ഭാഗവതം പറയണു അതാണ് ഭാഗവതത്തെ അറിഞ്ഞിട്ടുള്ളവർക്ക് ഇത് കിട്ടുന്നില്ലെങ്കിൽ എന്തൊരു കഷ്ടം അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രധാന വിഷയം വീണ്ടും ചർച്ച ചെയ്തതാണ് ഇതൊന്നും ചർച്ച ചെയ്യാത്തതല്ല ഭാഗവതത്തിൽ ശ്രദ്ധിക്കുന്നില്ലേ ഇതൊന്നും ചർച്ച ചെയ്യാത്തതല്ലല്ലേ ഇതിന് അനവധി ചർച്ച ചെയ്ത വിഷയമാണ് വീണ്ടും ഒന്നും കൂടെ ഉറപ്പിക്കുകയാണ് ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഇത് അനുഭവിക്കണം എന്ന് ഇവിടെ ഭാഗവതത്തിന് നിർബന്ധം ഇവിടെ നിർബന്ധം അത് തന്നെ മനസ്സിലാക്കാനുള്ളൂ വീണ്ടും അത് തന്നെ ഉറപ്പിക്കണു അപ്പോ ഇവിടെ എപ്രകാരത്തിൽ ഭഗവാനെ കാണുമ്പോൾ പ്രേമഭാവവും കൃപാഭാവവും മൈത്രിഭാവവും ഇതിങ്ങനെ കൃത്യമായി ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ സാധിക്കണു ഒരാൾക്ക് അയാള് മധ്യമന്മാര് ഇനി അധമന്മാരില്ല ഭാഗവതത്തോടൊപ്പം അങ്ങനെ ഒരു വാക്ക് ചേർക്കാറില്ല അതുകൊണ്ട് പ്രാകൃത സ്മൃതഹ പ്രാകൃതന്മാർ അറിയപ്പെടുന്നതാണ് അതെങ്ങനെയാ അവരുടെ പ്രാകൃതന്മാർ നേവ ജഹോസിസ അതും സൂചിപ്പിച്ചിട്ടുള്ളതാണ് ഭസ്മത്തിൽ ഹോമിക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ എന്താ ധാരാളം ചെയ്യും ഭഗവത് അർപ്പിത മനോഭാവം ഇല്ലാതെ കണ്ട് വൃഥാ ധന അനവധി കർമ്മങ്ങൾ ചെയ്ത് അതിനെക്കൊണ്ട് കർമ്മ പാശങ്ങളിങ്ങനെ അതായത് കർമ്മഫലം ഇങ്ങനെ കൂട്ടിക്കൂട്ടി വീണ്ടും ശരീരം സിദ്ധിക്കും എന്നല്ലാതെ ഇവർക്കൊന്നും വലിയൊരു കാര്യമൊന്നും വരാനില്ല സമൂഹത്തിൽ എല്ലാ ഉണ്ടെങ്കിലും ഗുരുവായൂരപ്പന്റെ ഭക്തി ഉണ്ടെങ്കിൽ അവിസ്മൃതി കൃഷ്ണപതാര വിന്തയോഹോ ഭഗവാൻ നിന്നും വിട്ടുപോയതാണ് കുഴപ്പം എന്ന് വിതുരമൈത്രായ സംവാദത്തിലും പറഞ്ഞു ഇങ്ങനെ ഒരു അഞ്ചടത്ത് ഇത് കൃത്യമായി ഭാഗവതം ഉറപ്പിക്കുന്നുണ്ട് ഈ ഒറ്റ ഒരു പദം ഒരിക്കലും അത് സംഭവിക്കാൻ വേണ്ടി പാടില്ല ഭഗവാനെ മനസ്സിൽ നിന്നും മാറ്റിയിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാവരുത് അതുണ്ടായിട്ട് സമൂഹത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ എല്ലാ സദ്യവട്ടങ്ങളും റെഡിയായിട്ടുണ്ട് ചോറ് ലേശൻ്റെ ഒന്തുച്ചാൽ പിന്നെ ആർക്കും കഴിക്കാൻ പറ്റൂ അത്രയേ ഉള്ളൂ പിന്നെ അത് ആലോചിക്കേണ്ട അതേ അപകടമാണ് മനുഷ്യ സമൂഹത്തിന് വരിക ഈ ധർമാർത്ഥ കാമോക്ഷങ്ങളിൽ ഈ കാമത്തിൽ പൂർത്തീകരിക്കാൻ മനസ്സിനെ സാധിച്ചിട്ടില്ലെങ്കിൽ എന്ന് ഭാഗവതം ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നും നമ്മുടെ സമൂഹത്തിൽ അതിൻ്റെ ഒരു കുഴപ്പമേ കുഴപ്പമേന്നെയുള്ളൂ വേറൊരു കുഴപ്പവും ഇല്ല ധർമ്മത്തിൻ്റെ കുഴപ്പമില്ല ധർമ്മം എല്ലാവരും ഒന്നും നടത്തുന്നില്ലെങ്കിൽ ധർമ്മമൊക്കെ അതിൻ്റെ കൃത്യതായിട്ടുള്ള വഴിയിൽ തന്നെ പോകണ്ട ഇന്നും തിരക്കേടൊന്നുമില്ല അർത്ഥവും അതുപോലെ തന്നെയാണ് എല്ലാം ഫ്ലെക്സിബിൾ ആണ് എല്ലാവർക്കും വേണ്ടതും വേണ്ടാത്തതൊക്കെ ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കേണ്ടത് കാമത്തിലാണ് അത് ഭാഗവതത്തിലെ ഈ സൂത്രം പറഞ്ഞിട്ടുള്ളൂ കാരണം എന്താ കർമ്മങ്ങൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യർ ഇതുവരെ പഠിച്ച അറിവ് വെച്ച് വീണ്ടും വീണ്ടും ആഗ്രഹിക്കാനും വീണ്ടും വീണ്ടും സോൾസ് തേടി പോകുമ്പോഴും ഭാഗവതം പറയണോ കർമ്മണ കർമ്മനിർഹാര യഥാസ്യാനൽ ഏതൊന്നാണോ അത് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ കർമ്മം ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ മോക്ഷം കിട്ടാനുള്ള ഒരു അത്ഭുതം അത് അത് ഭാഗവതത്തിൽ മാത്രം അതുകൊണ്ട് ഭാഗവതത്തിന് വേറൊരു പാരു പേരും കൂടിയുണ്ട് മോക്ഷശാസ്ത്ര ഗ്രന്ഥം കേട്ടിട്ടില്ലേ മോക്ഷശാസ്ത്രഗ്രന്ഥാണ് മോക്ഷത്തെ ഇതുപോലെ അധികരിച്ചിട്ട് ഇത്രയധികം വ്യക്തി വിസ്തരിച്ച് പറയാൻ മറ്റൊരു ശാസ്ത്ര ശാഖയ്ക്ക് പറ്റിയിട്ടില്ല ശാസ്ത്രം ഉണ്ട് ഇങ്ങനെ മനുഷ്യ ജീവിതത്തിലേക്ക് ലളിതമായിട്ട് കാരണം ഇവിടെ പറയണു ഇവിടെ ഭക്തിയാണ് ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനപ്പെട്ടിട്ടുള്ള വിഷയം അങ്ങനെ ഭാഗവത ഉത്തമന്മാരായും മാറിയതും മധ്യമന്മാരായും അധമന്മാരല്ല പ്രാകൃതന്മാരായും മാറാൻ വേണ്ടി കാട്ടിക്കൊടുത്തു അങ്ങനെയെങ്കിൽ എന്താണ് ഈ മായ എന്നുള്ളതാണ് പിന്നീടുള്ള ഒരു ചോദ്യം എന്നാണ് മൂന്നാമത്തെ ഒരു ചോദ്യം മായ എന്നാൽ എന്ത് മായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ വീടിൽ പറയുകയാണെങ്കിൽ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ മായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞു തരാൻ പറ്റില്ല സ്വാമി പറഞ്ഞു അതെങ്ങനെ അങ്ങനെ പറഞ്ഞു തരാൻ പറ്റില്ല ചെ എന്തൊക്കെ നമുക്ക് ഇന്ദ്രിയങ്ങൾക്ക് അനുഭവ വേദ്യമായിട്ട് ഉണ്ട് എന്ന് തോന്നുന്നുണ്ടോ അതൊക്കെ മായ ഇന്ദ്രിയങ്ങൾക്ക് അനുഭവ വേദ്യമായി ഉണ്ട് എന്ന് തോന്നുന്നതൊക്കെ മായ അതെന്തൊക്കെയായിരിക്കും എല്ലാം മായയാണ് എല്ലാം മായയാണ് അപ്പോൾ ഇവിടെ എന്തിനുള്ളൂ മായ മാത്രമേ ഉള്ളൂ ഈ കാണുന്നതൊക്കെ ഈ സൃഷ്ടിസ്ഥിതി വിനാശങ്ങൾ ഇത് സംഭവിക്കുന്നത് ഉണ്ടാവുക നിലനി ഉണ്ടാവുക വളരുക നിലനിൽക്കുക ക്ഷയിക്കുക തളരുക നശിക്കുക ഇത് ഏതൊക്കെ വസ്തുക്കൾക്ക് ഉണ്ട് എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടോ അതൊക്കെ മായയാണ് ഇത് തന്നെയാണ് അതിനുള്ള ഉത്തരം പറഞ്ഞു അപ്പൊ മായയെ മനസ്സിലാക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല എന്നാലും നമുക്ക് പോ മരു മരീചിക്ക എന്നൊക്കെ പറയുന്നത് പോലെ ദൂരം ഉള്ള റോഡുകളിലൊക്കെ പോകുമ്പോൾ വെള്ളം ഉള്ളത് പോലെ ഉണ്ട് തോന്നും അവിടെ എത്തുമ്പോഴേക്കത് ഇല്ലാതെ തോന്നുക അത് തന്നെയാണ് മായ അപ്പൊ എങ്ങനെയാണ് മനസ്സിലാക്കുക അപ്പൊ ഈശ്വരനെ മനസ്സിലാക്കണ്ടേ മായയാണ് ഈ സകലതുമെങ്കിൽ ഈശ്വരൻ എന്താണ് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അതാണ് അതിനേക്കാൾ അത്ഭുതം എന്ന് പറഞ്ഞു ഈ സകല ചരാചരത്തിലും ത്രിഭുവന വിഭവഹേദവ ഒപ്പ്യകൊണ്ട സ്മൃതിരചിത ആത്മസുതാതിർവിമർഗ്യാദ് ഏതോ ത് ഭഗവാനാണോ സകലതിലും സകലതിലും സകല ചരാചരത്തിലും ഭഗവാൻ തന്നെ 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 എന്നിങ്ങനെ ചിന്തിക്കാൻ സാധിക്കുന്ന ഭാഗവത ഭക്തന്മാർ ഭാഗവത ഉത്തന്മന്മാർക്ക് സിദ്ധിക്കും ഈ മായയിൽ തന്നെ ഭഗവാൻ വളരെ വിഷയായിട്ടുള്ള ഒരു 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 സ്ഥലമാണത് ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ എന്താണ് മായ മായ എന്നുള്ളത് അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കില്ല ഇല്ലാത്തത് എന്താണോ ഇവിടെയൊക്കെ ഉണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ മായ അപ്പം അതൊന്നും ഇല്ലയെന്നാണോ അല്ല ഈശ്വരൻ വേറെയാണ് മായയെ ശരിക്കും അറിയണമെങ്കിൽ അതിൻ്റെ മറുഭാഗം ഈശ്വരനാണ് അപ്പം എല്ലായിടത്തും എല്ലായ്പ്പോഴും ഒരുപോലെ നിറഞ്ഞിരിക്കുന്നതും ഇന്ദ്രിയങ്ങൾക്ക് അനുഭവ വേദ്യമല്ലാത്തതുമായ അദൃശ്യമായ ശക്തി ചൈതന്യമാണ് ഈശ്വരൻ എന്താണ് മായ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങൾക്ക് അനുഭവ വേദ്യമാകുന്നത് ഈശ്വരൻ എന്താണ് ഇന്ദ്രിയങ്ങൾക്ക് അനുഭവ വേദ്യമാവാത്തത് ഒരിക്കലും ഭഗവാനെ കാണാൻ പറ്റില്ല ഒരിക്കലും ഭഗവാനെ തൊടാൻ പറ്റില്ല ഒരിക്കലും ഗുരുവായൂരപ്പനെ മണക്കാൻ പറ്റില്ല ഗുരുവായൂരപ്പൻ ഇതൊന്നും ചെയ്യാൻ വിചാരിക്കേണ്ട അതൊന്നും പറ്റില്ല എന്നാൽ ഗുരുവായൂരപ്പൻ ഇതിലൊക്കെ ഉണ്ട് അതാണ് എല്ലാത്തിലും ഗുരുവായൂരപ്പനെ ഉള്ളു അപ്പോൾ അത് ആർക്കേ സാധിക്കുള്ളൂ അവിടെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ട്രിസ്റ്റ് എന്നാണ് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഈ മായയിൽപ്പെട്ടു പോകുകയും ചെയ്യും മായയിൽപ്പെടാതെ പോകുന്ന കുറച്ച് കൂട്ടറുണ്ട് നമ്മൾ പഴയ ഒരു ഒരു സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു കുട്ടിച്ചാത്തൻ്റെ കണ്ടിട്ടില്ലേ ഒരു പ്രത്യേക കണ്ണട വെച്ചാൽ കാണാൻ അത് എന്നാൽ ഇത് കാണാൻ പറ്റുള്ളൂ എന്നാണ് അതുപോലെയാണ് ഈ ഭാഗവതധർമ്മത്തെ ആശ്രയിച്ച് ഈ പ്രകൃതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും അതിലൊക്കെ ഭഗവാനെ കാണാൻ വേണ്ടി സാധിക്കും സാധിക്കൂലേ എവിടെയുണ്ട് നിന്റെ പ്രഹ നിന്റെ ഭഗവാൻ എന്ന് ചോദിച്ചു ഗോപ്യായേത ഹരിസ്വാദ്യ അല്ലേ എവിടെയാണ് നിന്റെ ഹരി ഒളിഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴും പറഞ്ഞു ഒളിഞ്ഞിരിക്കുന്നതല്ല അച്ഛ അച്ഛൻ്റെ ഭാവം മാറ്റിക്കഴിഞ്ഞാൽ തെളിഞ്ഞു കാണുന്നതായി തെളിഞ്ഞിരിക്കുന്നത് കാണാം എന്നാണ് ശ്രദ്ധിക്കൂ അതേ വാക്ക പ്രഹ്ലാദം പറഞ്ഞേ എവിടെയാ ഒളിഞ്ഞിരിക്കുന്നേ ചോദിച്ച അപ്പൊ പറഞ്ഞു ഒളിഞ്ഞിരിക്കുകയല്ല തെളിഞ്ഞിരിക്കുകയാണ് പറഞ്ഞു അച്ഛൻ്റെ ഹൃദയമാണ് മറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ശ്രീഹരി മാത്രമേ ഉള്ളൂ ആകാശാത് പതിതം തോയം യഥാഗച്ചതി സാഗരം അണ്ടകോശേ ശരീരേസ്മിൻ സപ്ത ആവരണ സുതാഹ അദ്ദേഹ ഭാഗവതം പറഞ്ഞിട്ടുണ്ടത് ഇത് ഭഗവാന്റെ ശരീരം ഈ കാണുന്നത് സകലതും അപ്പോൾ എല്ലാത്തിലും ഭഗവാനെ മനസ്സുകൊണ്ട് ആത്യന്തികമായി കാണുക എന്നുള്ളതാണ് മായ മാറാനുള്ള ഒരേ ഒരു വഴി എന്ന് അവിടെ ഗുരുനാഥൻ ഉറപ്പിക്കണം അപ്പോൾ നിരന്തരം സകലത്തിലും സന്ദര്യാമിയായിക്കൊണ്ട് സകലതിനെയും പ്രവർത്തനക്ഷമമാക്കുന്ന സകലതിനെയും ജഡത്തിൽ നിന്നും ജീവനാ ജീവൻ വ്യക്തയാക്കുന്നതായ ആ സത്യവസ്തുവിനെ നിരന്തരം ചിന്തിക്കാൻ സാധിച്ച ആ ഭയെ നീങ്ങും അപ്പോൾ ചോദിച്ചു എങ്ങനെയാണ് മായ നീങ്ങാനുള്ള ഒരു വഴി അത് മായാനാഥനായ ഭഗവാനോട് പ്രാർത്ഥിക്കുക മായയും ഭഗവാനും തമ്മിലുള്ള ബന്ധം മനസ്സിലായില്ലേ ഭഗവാനെ കാണോട്ടെ എന്ന് വിചാരിച്ചാൽ ഭഗവാൻ പറയും മായെ മാറിക്കോളൂ നീ പറയും അപ്പൊ തന്നെ അവിടെ തന്നെ കാണും അങ്ങനെ തന്നെ അല്ലേ ആ കണ്ണടി ഇട്ടാലേ നമ്മൾ സ്ക്രീനിൽ കാണുന്നുള്ളൂ മായ അവിടെ തന്നെ ഉണ്ട് ഭഗവാൻ പക്ഷെ മായ കവർ ചെയ്തിട്ടാണ് ഇത് നമ്മൾ പഠിച്ചു ികാഛന്നമജ്ഞാ അജ്ഞാതൊക്ഷജമവ്യയം എന്ന് കുന്തിമാതാവ് ഒന്നാം ദിവസേ പറഞ്ഞിട്ട് എന്നാണ് അപ്പൊ ഈ മായയെ നീങ്ങിയിട്ട് കണ്ടോട്ടെ എന്ന് ഗുരുവായൂരപ്പൻ നിരീക്കും അതെപ്രകാരത്തിലാണ് ചില വീടുകളിലൊക്കെ പണ്ട് വീട്ടിൻ്റെ ഗൃഹനാഥന്റെ പേര് വീട്ടുപേരൊക്കെ എഴുതി വെക്കുക ഇന്ന് കാലത്തിന്റെ പരിഷ്കാരത്തിൽ പട്ടികളുടെ പേരും ചിത്രവും പട്ടിയുണ്ട് പട്ടിയുണ്ടെന്ന് എഴുതിയ അപ്പോൾ ഈ പട്ടിയുള്ള വീട്ടിൽ പോകുമ്പോൾ ചിലപ്പോൾ കാണാ നമ്മൾക്കറിയില്ല അകത്ത് കയറുമ്പോഴാണ് ഇത് കുറച്ചിട്ട് വരുന്നുണ്ട് പിന്നെന്ത ചെയ്യുക എന്താ അവസ്ഥയുണ്ടാവും ആലോചിച്ച് നോക്കൂ വല്ല കല്യാണമൊക്കെ ക്ഷണിക്കാൻ പോയാൽ പട്ടിയും കൂടി കടി ആ അപ്പോൾ നമ്മൾ എന്ത് അലറി വിളിക്കുകയാണോ ഇവിടെ ഫോർമാലിറ്റി ആവശ്യമില്ല ഇവിടെ അലറി വിളിക്കാം അലറി വിളിക്കുമ്പോൾ തന്നെ ഇയാൾ ജനലിന്ന് കണ്ടതേയുള്ളൂ കണ്ടപ്പോൾ തന്നെ യജമാനൻ അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ എന്തോ ഒരു ശബ്ദം ഇങ്ങനെ ആക്കിയതേ ഉള്ളൂ ആ വെയിലത്ത് ആ പട്ടി ഇങ്ങനെ ഒരറ്റ വീഴല പിന്നെ അനങ്ങിയിട്ടില്ല അനങ്ങോ നിങ്ങൾ എന്ത് പറയണു അനങ്ങോ ഇത് തന്നെയാണ് മായ മാറാനുള്ള വഴി എന്നാണ് ഇത്ര എളുപ്പമാണ് കാരണം എന്താ ഇത് ഭഗവാനും ഭഗവാൻ തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആന്നാ മനസ്സിലായില്ലേ അപ്പൊ നമുക്ക് തോന്നിയില്ല ഇവൻ എന്നെ പേടിപ്പിച്ചതല്ലേ ഇവൻ ഇത്ര പാവം പട്ടിയായിരുന്നോ തോന്നാറില്ലേ നമുക്ക് വന്നപ്പോഴും ഇങ്ങനെയല്ല കാരണം എന്താ അതൊരു അഡ്ജസ്റ്റ്മെന്റാ മനസ്സിലായില്ല ഇവിടെ എല്ലാവരും അങ്ങനെ കയറി വരാൻ വിടില്ല അതാ അത്ര അവൻ്റെ ഉദ്ദേശം ശരിയോ നിങ്ങള് പോകാനാവുമ്പോഴേക്കും അവനൊന്നും പറയണ്ട നിങ്ങളെ വേഗം കടിച്ചു കാറിലൊക്കെ അവനെ കൊണ്ടക്കുന്നേ അത്ര നല്ല പട്ടിയാ പക്ഷെ വന്നപ്പോഴും നിങ്ങളോട് എങ്ങനെയാ പ്രവർത്തിച്ചേ ഇത് തന്നെയാണ് മായ ഈശ്വരനെ അങ്ങനെയൊന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല ഈശ്വരനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ബ്രഹ്മാനന്ദല്ലേ എന്നാലോചിക്കൂ തൊന്തുഭാഗവതേക്ഷോഹം ഇതല്ലേ ഗുരുവായൂരപ്പൻ അപ്പൊ ഗുരുവായൂരപ്പനെ അത്ര വേഗം കിട്ടണ്ട അത് കാരണം എന്താ അത് കിട്ടണം കുറച്ച് മെനക്കെടണം അതിനുള്ള മെനക്കേടാണ് ഈ പറഞ്ഞത് അപ്പൊ മായ മാറി ഭഗവാനെ കാണണമെങ്കിൽ നിരന്തരം മായാനാഥനായ ഭഗവാനെ നിരന്തരം ഈ ജഡങ്ങളിലും സകല ചരാചരങ്ങളും നിരന്തരം ചിന്തിക്കുക തന്നെ ചെയ്യുക അപ്പോൾ അവിടെ ഭഗവാൻ എന്തുണ്ടാവും അവിടെ ഭഗവാൻ തെളിഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അങ്ങനെ നിരന്തരം സകലചരാചരങ്ങളിലും കാണുമ്പോൾ നമുക്ക് ഭാഗവത ഭക്തനാവാൻ വേണ്ടി സാധിക്കും നമ്മളൊക്കെ ഇപ്പോൾ ഒന്നിലും ഭഗവാനെ കാണാൻ ഉണ്ടായിട്ടുണ്ടല്ലേ അപ്പോൾ എന്ത് വേണം ഇവിടുന്ന് തുടങ്ങണം സകലത്തിലും കണ്ടു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിലും എന്തുണ്ടാവും ഭഗവത ഉരു വിക്രമാ നഖമണി ചന്ദ്രികയാ നിരസ്താപേ സജ്ജനങ്ങളെല്ലാവരും ദുഃഖിച്ചവരായിരുന്നു എന്ന് അതിനർത്ഥം നമ്മളിത് തോന്നും നമുക്ക് ഈ വിഷമത്തിൽ ഗുരുവായൂരപ്പനെ വിഷമിപ്പിക്കണ്ടല്ലോ നന്നായിട്ട് പോരല്ല എല്ലാ വാക്കിൻ്റെ ഇടയിലുണ്ട് ഈ ദുഃഖത്തിൽ സഹായിക്കാൻ തന്നെയാണ് ഗുരുവായൂരപ്പൻ പിന്നെന്തിനെ നമ്മൾ വിഷമിക്കണമെന്നാണ് നമുക്ക് ഇന്നും പ്രാരബ്ദാണ് നമുക്ക് ഈ പ്രാരബ്ധ എടുക്കണം എന്ന് പറയും പ്രാരബ്ധായിട്ട് ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പോകാനൊട്ട് പറ്റൂല അത് കൊടുക്കാനും പറ്റില്ല അപ്പോൾ നിരന്തരം ചിന്തിക്കുമ്പോൾ ആ ഹൃദയത്തിലുള്ള താപത്തിലേക്ക് നട്ടുച്ച സൂര്യൻ ഉദിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തൊരു ചൂടല്ലേ നട്ടുച്ചക്ക് അതേ സമയത്ത് രാത്രി ഒരു പത്ത് മണിയായി കഴിഞ്ഞ് എന്തൂരു തണുപ്പ അവിടുത്തേക്ക് എപ്രകാരത്തിലാണോ ഹൃദികഥാമുപസീതം പുനസ്സ നഖമണി ചന്ദ്രികയാ ചന്ദ്രികയാ നഖമണി ഭഗവാന്റെ ചെറിയ കുഞ്ഞു കാലിങ്ങനെ കാണും പിച്ച വെച്ച് അത് കാണുമ്പോഴേക്ക് അതിലിങ്ങനെ ആ ഒരു നഖം ഇങ്ങനെ കൃത്യം പകുതി ഭഗവാന്റെ കാലെങ്ങനെയുണ്ട് ഒരു അർദ്ധചന്ദ്രാകൃതിയിൽ ഇങ്ങനെ മുറിച്ചു വെച്ചിട്ടുണ്ട് അത്രേ അതിൻ്റെ ഒരു ശീതളിയും യുദ്ധം കൊണ്ട് തന്നെ ഹൃദയത്തിൽ സജ്ജനങ്ങളായിട്ട് മാറിയില്ലേ ഒരു നിമിഷം കൊണ്ട് പിന്നെന്തിനു നിങ്ങൾ പേടിക്കണു ഇവിടെ ജീവിക്കുമ്പോൾ സാധിക്കില്ലേ വിശ്രജാതി ഹൃദയം നയസ്യ സാക്ഷാത് ഹരി ഇനി നിങ്ങൾ മാറല്ലേ എന്നാ പറഞ്ഞേ ഇനി നിങ്ങൾ ഹൃദയത്തിൽ വന്നിട്ടുള്ള ആളെ വിടല്ലേ ദിവസം എത്ര പ്രാവശ്യം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നമുക്കൊക്കെ ഇത് കിട്ടണ്ടല്ലേ ഇവിടെ ഒക്കെ ഇരിക്കേണ്ട കിട്ടണ്ടേ തൃക്കയിൽ തേവർ വൈകീട്ടാകുമ്പോഴേക്കിതാ പുതിയൊരു രൂപത്തിൽ ഇതാ വന്നിട്ട് ഇത് വേണോ ഇത് വേണോ എന്ന് ചോദിച്ചിട്ട് വരികയാണ് അവിടെ ഹൃദയ വിസൃജതി വിസൃജതി ഹൃദയം പ്രണയരശനയാ പ്രണയരശനയാതങ്ക് ഗ്രിപത്മം ആ പുന്ന് ഗുരുവായൂരപ്പനെ ഇതുവരെ ജീവിതത്തിൽ കേട്ടതും ജപിച്ചതും ഓർത്തെടുത്തതും കരഞ്ഞിട്ടുള്ളതും എല്ലാം ചേർത്തിട്ടുള്ള നെനഞ്ഞു വെച്ചതായ ഒരു പ്രേമരൊക്കെ കയറുകൊണ്ട് എൻ്റെ ഗുരുവായൂരപ്പന് ചേർത്ത് വെച്ചത് അറിഞ്ഞ വാക്കുകൾ മുതലില്ലേ കളാക്ഷരാണാം രണ്ടക്ഷരം പിടിക്കുമ്പോ എന്ന് പറഞ്ഞു പഠിച്ച അക്ഷരങ്ങൾ മുതൽ കോർത്തുവെച്ച ഒരു പ്രേമമാകുന്ന കയറുകൊണ്ട് ഗുരുവായൂരപ്പനെ കെട്ടിവെക്കാൻ സാധിക്കണം പിന്നെ ഗുരുവായൂരപ്പന അവിടുന്ന് പോവരുത് എന്നാ എന്റെ ഗുരുവായൂരപ്പ പോയി കഴിഞ്ഞാൽ എന്തേ കാരണം അരനിമിഷം പോലും ലവനിമ നിമിഷ അർത്ഥമഭി അരനിമിഷം പോലും സാധിക്കില്ല കാരണം എന്താ അത്ര കേമന്മാരായി വൈഷ്ണവന്മാരായി ഭാഗവതന്മാരായിട്ട് മാറും ഈ ഭഗവത് വിചാരവും കൊണ്ട് സകല ചരാചരത്തിലും മായയിലും ദർശിക്കാൻ നമുക്ക് സാധിക്കണം എന്നും അവിടെ ഉറപ്പിച്ചു കൊടുക്കണു പിന്നീട് ഭാ മായ മായ തീണ്ടി ഭഗവാനിലേക്ക് എത്തിച്ചേരാനുള്ള കർമ്മവിധാനത്തെക്കുറിച്ച് ചോദിച്ചു കൊടുക്കുമ്പോഴാണിത് ആ കർമ്മത്തിന് വേണ്ടി അനവധി തരത്തിലുള്ള ഭഗവാന്റെ അവതാരങ്ങളെ അവിടെ വിസ്തരിച്ചു കൊടുക്കുന്നതായി കാണും മുഖ്യമായി നരനാരായണ അവതാരങ്ങളെ അവിടെ ഏകാദശത്തിൽ പ്രധാനമായി ഇത് ഇവിടെ സ്തുതിച്ചുകൊണ്ടാണ് അവിടെ പിപ്പലായനൻ എന്നുള്ള ഗുരുനാഥൻ പറഞ്ഞിട്ടുള്ളതെങ്കിൽ പിന്നീട് അവിടെ നിന്ന് ചോദിക്കണു എപ്രകാരത്തിലാണ് ഭഗവാനെ ആരാധിക്കേണ്ടതായ വിധാനങ്ങൾ നാല് യുഗങ്ങളിലായിക്കൊണ്ട് നാല് തരത്തിലാണ് ഭഗവാനെ പറഞ്ഞിട്ടുള്ളത് നാനാതന്ത്ര വിഭാ വിഭാഗേന നമ്മൾ ഇന്ന് ആചരിക്കുന്നതും കേട്ടിട്ടുള്ളതും ഒക്കെ നാല് പലതരത്തിലുള്ള ആചാരങ്ങൾ നമുക്ക് തോന്നില്ലേ ഇവിടെ ഹോമം കാലത്ത് ഗണപതി ഹോമം തുടങ്ങി പിന്നെ പാട്ടായി ഭജനയായി പിന്നെ ഒന്നും പറയണ്ട നമ്മുടെ നാട്ടിൽ പലതും ആയിട്ട് കാണാ കലിയുഗത്തിൽ ഇവിടെ എന്തായിരുന്നു എന്നുള്ളതിനൊന്ന് നോക്കിക്കഴിഞ്ഞാൽ കൃതോയദ്യായതോ വിഷ്ണു ത്രേതായം യജതോ മഖൈ കൃതയുഗത്തിൽ ഭഗവാനെ ധ്യാനിക്കാൻ അതായത് തപസ് മനുഷ്യാസ്തു തഥാശാന്താഹ നിർവൈരാഹ സമദർശനാഹാ ഈ ലോകത്തിലുള്ള ആ കാലഘട്ടത്തിൽ കൃതയുഗത്തിലുള്ള സകല ജനുഷ് മനുഷ്യരും നിർവൈര്യന്മാരും ശാന്തന്മാരും പ്രശാന്തന്മാരുമായി മാറി എന്നുള്ള ഒരു സവിശേഷതയാണ് ഈ തപസ്സിൻ്റെ ഗുണം ആണ് അവിടെ ആ കഥകളൊക്കെ കർദ്ദമ പ്രജാപതി പോലുള്ള കഥകളിലൊക്കെ കേട്ടു നമ്മൾ എല്ലാവർക്കും ഒരു ഭഗവാനിലേക്കുള്ള ഒരു 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 ഉണ്ടാവും ഒരു പത്തായിരം വർഷങ്ങളിലും തപസ് ചെയ്യും അങ്ങനെയുള്ള കുറേ മനുഷ്യരും ലോകങ്ങളും ഇനി ത്രേതായുഗത്തിലേക്ക് വന്ന രക്തവർണോസവും വിപ്രജണ്ട കണ് കമണ്ഡലോ ഭഗവാൻ ഒരു കമണ്ടലൊക്കെ ധരിച്ച് ചുവന്ന മുടികളൊക്കെ ആയിട്ടുള്ള ഒരു സ്വർണകേശങ്ങളോ മുടികളോടൊക്കെ കൂടിയിട്ടുള്ള ഭഗവാനാണ് അവിടെ ശ്രുസ്രുവാദ്യുപലക്ഷണ കൈയിലിങ്ങനെ ഹോമിക്കാനുള്ള സാധനങ്ങളൊക്കെ ആയി ഒരു വൃത്തിക്കുമായിട്ടുള്ള ഭഗവാനെ അവിടെ കാട്ടിത്തന്നു ഇനി ദ്വാപരയുഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ശ്യാമ കമലോജന ഗുരുവായൂരപ്പനിലേക്കുള്ള പ്രാക്ടീസ് തുടങ്ങിയ പോലെയാണ് അവിടെ ഏകദേശം കറുത്ത നിറത്തിലുള്ള ശ്രീരാമചന്ദ്ര പ്രഭുവായിട്ടും അവിടെ അവതരിച്ചു ആ യുഗത്തിന്റെ അന്ത്യത്വത്തോടു കൂടി അവതരിച്ചു കലിയുഗത്തിലായിക്കൊണ്ട് ശ്രീകൃഷ്ണ പരമാത്മാവും ഇങ്ങനെ നാല് യുഗങ്ങളിലായിക്കൊണ്ട് നാലാമത്തെ യുഗത്തിലേക്ക് എത്തുമ്പോഴേക്കും ഇവിടെ കലൗതത് ഹരികീർത്തനം ഏറ്റവും ശ്രേഷ്ഠമായിട്ട് നമ്മൾ കേട്ടു അനവധി അനവധി വിഷയങ്ങളിലായിട്ട് ഭാഗവതം ഇവിടെ ഉറപ്പിച്ചുറപ്പിച്ച് വന്നിട്ടുള്ളത് ഭക്തിയുടെയും സത്സംഗത്തിൻ്റെയും നാമജപത്തിൻ്റെയും ക്ഷവണത്തിൻ്റെയും മാത്രം മാധുര്യല്ലേ ഈ ഒരു മാധുര്യം പറഞ്ഞുറപ്പിക്കുമ്പോൾ വീണ്ടും അവിടെ ഒന്നാമത്തെ ദിവസം ചോദിച്ചതായ ജപ്യം ഏതൊന്നിനെ കേൾക്കണം ഞാൻ കേൾക്കേണ്ടിയിരിക്കുന്നുവോ മന മരണാസന്നരായ മനുഷ്യർ ഏതൊന്നിനെ ചിന്തിക്കേണ്ടിയിരിക്കുന്നോ ഏതൊന്നിനെ സ്മരിക്കണമോ എന്നുള്ളതിന് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ ആ സമയത്ത് പറഞ്ഞു എനിക്ക് സാധിക്കില്ലല്ലോ ഏഴ് ദിവസം കൊണ്ട് ഇത്രയും വലിയ ഭഗവാനെ പറ്റില്ല എന്ന് ഒരു വാക്ക് അവിടെ പറഞ്ഞു അങ്ങ് പേടിക്കേണ്ട മുഹൂർ മുഹൂർത്തത്തിൻ്റെ ഉള്ളിൽ കൂടി ഗുരുവായൂരപ്പനിലേക്ക് എത്തിയിട്ടുള്ള ആൾക്കാരുണ്ട് ഇവിടെ എന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുള്ള ഒരു വൈശിഷ്യ കഥ എന്ത് കേൾക്കണം പരീക്ഷിത്തെ എന്നിതാ ഇവിടെ ഉറപ്പിച്ചു കൊടുക്കണു അതുകൊണ്ട് കലിയുഗത്തിൽ ഇവിടെ ജീവിക്കുമ്പോഴേക്ക് ദ്വാപരയുഗത്തിലെ ഭഗവാൻമാരായ ശ്രീരാമചന്ദ്രപ്രഭുവിനെയും ശ്രീകൃഷ്ണ പരമാത്മാവിനെയും ഇവിടെ കലികൽമഷ മാലിന്യങ്ങൾ തീണ്ടാതിരിക്കാൻ നമ്മൾ ഭുജിക്കണം എന്ത് തീണ്ടാതിരിക്ക കലികൽമഷമാലിന്യം എന്താ സാധനം ഇത്ര നേരവും പറഞ്ഞതായ മായ എല്ലായിടത്തും ഗുരുവായൂരപ്പൻ ഉണ്ടായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല മായാ ജവനികാച്ഛന്നം അജ്ഞാതോക്ഷജമവ്യയം പരമമായ ജ്ഞാനം അതുണ്ടാവണം അതിനു വേണ്ടിയിട്ട് എന്തുണ്ടാവണം നിരന്തരം നാമം മാത്രം മതിയെന്നാണ് ധ്യേം സദാ പരിഭവനമഭീഷ്ടോഹം തീർത്ഥാസ്പദം ശിവരി ജിനുദം ശരണ്യം വൃത്യാർത്തികം പ്രണതപാല വന്ദേ മഹാപുരുഷദേ ചരണാരവിന്ദം ദേ സദാ ധേയം എപ്പോഴും ധ്യാനിക്കാൻ സാധിക്കണം ആരെ ഏതൊരു ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിച്ചിട്ടാണോ ഈ സകല ജലങ്ങളും പരിശുദ്ധമായത് ഏതൊരു ഭഗവാന്റെ പാദതീർത്ഥം ആ വാമനാവതാര സമയത്ത് ബ്രഹ്മാണ്ടത്തിന് തട്ടിയിട്ട് അവിടെ നിന്നും ആകാശഗംഗ ഇങ്ങനെ ചോർന്നു വന്നത് ബ്രഹ്മദേവൻ ഇങ്ങനെ പാദ തീർത്ഥമായി ഇങ്ങനെ ഗംഗയായി പിന്നെ സീതാളകനന്ദ ചക്ഷുഭദ്ര ഇങ്ങനെ ഈ ലോകത്തെ തഴുകുന്ന പവിത്രമായ ഏതൊരു ഭഗവാന്റെ ആ പാദതീർത്ഥ പാദമാണോ ആ പാദമാ ആ പാദതീർത്ഥത്തെയാണോ കലിയുഗത്തിൽ ഭജിക്കേണ്ടത് ഭഗവാന്റെ കലിയുഗത്തിലെ അംശാവതാരമായി കലാവതാരമായിട്ട് സകലതിലും വെച്ച് ശ്രേഷ്ഠമായിട്ടില്ലേ എത്രയെത്ര അവതാരങ്ങൾ ഏതേജ അംശകലാമ്പും സോ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ആ ഗുരുവായൂരപ്പൻ്റെ നാമത്തെയാണ് ശ്രീകൃഷ്ണ നാമത്തെയാണ് ഈ കലിയുഗത്തിൽ നിരന്തരം ചിന്തിക്കേണ്ടത് ഭവാബ്ദി ബോധം വന്ദേ മഹാപുരുഷ തേ ചരണാരം ഈ ഭവാബ്ദിബോധം ഈ സംസാര ചക്രത്തിൻ്റെ സംസാര സാഗരം തരണം ചെയ്യാൻ ഭവാർണവാദ് എന്ന് നമ്മൾ പ്രാർത്ഥിച്ചില്ലേ ഈ സംസാര സാഗരം തരണം ചെയ്യുക കാരണം എന്താ അതിൻ്റെ ഒപ്പം ഒരു കാരുണ്യ കടലാണ് ഗുരുവായൂരപ്പൻ്റെ അതിലേക്ക് എങ്ങനെയെങ്കിലും നിർമജ്ജനേന സ്വയം സിദ്ധ്യം ധീ പരമമായ ജ്ഞാനം ആണ് സജ്ജനങ്ങളെ ഭാഗവതം നമ്മളൊന്നും മെനക്കേടേണ്ട ആവശ്യമില്ല നമ്മൾ വെറുതെ ഇതിനെ ഉറപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നല്ലതുപോലെ കേട്ട് അതിനെ എൻ്റെ ഗുരുവായൂരപ്പൻ എന്ന ഭാവത്തോടു കൂടി ഉറപ്പിക്കുക അങ്ങനെയെങ്കിൽ നമുക്ക് എന്തുണ്ടാവാൻ സാധിക്കും കലിയുഗത്തിൽ ഇവിടെ ജീവിക്കുമ്പോഴേക്ക് കൃഷ്ണ കൃഷ്ണ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ സാധിക്കോ ഇതാണ് ഭാഗവതം നമുക്ക് തന്നിട്ടുള്ള ഉപദേശം എപ്പോഴും നിരന്തരം ഹരേ രാമ ഹരേ കൃഷ്ണ മന്ത്രത്തിൽ കൃഷ്ണനെ നിരന്തരം ചിന്തിക്കൂ മാത്രമല്ല പിന്നെയോ ഒരു ഭഗവാനെ കൂടി വേണം ഏതൊരു ഭഗവാനാണോ സകല സമ്പത്തിനെയും സകല രാജ്യ ഐശ്വര്യത്തെയും ത്യജിച്ചിട്ട് തെക്ക്വാസുസ്ത്യജ സുരേതരാജ്യ ലക്ഷ്മിം ധർമ്മിഷ്ടവത് അരണ്യം മായാമൃഗം ിതമന്വധാവൽ വന്ദേ മഹാപുരുഷ തേ ചരണാരവിന്ദം തെക്വാ എല്ലാം ത്യജിച്ചുട്ടാണ് ഒരു രാജ്യ ഐശ്വര്യത്തെയും ഉത്തമം ചിന്തിതം കാര്യം ഇല്ലേ അച്ഛൻ്റെ വാക്കിനെ മനസ്സുകൊണ്ട് മനസ്സിലാക്കി സകലതിനെയും ത്യജിച്ച് ഏതൊരു ഭഗവാനോ ഭഗവാനാണോ വനവാസത്തിന് പോയത് ആ രാമനെ നമുക്ക് അറിയുമോ എന്നാ ചോദ്യം അറിയുണ്ടെങ്കിൽ ഇനി മടിക്കേണ്ട ശിവരാമകൃഷ്ണ ഗോവിന്ദ നാരായണ ഇങ്ങനെയുള്ള മന്ത്രത്തെ നാരതിരി ജപിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കലിയുഗത്തിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ നടക്കാൻ പറ്റുന്ന നാമം തന്നെയാണ് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ കലിയുഗത്തില് ഭാഗവതധർമ്മത്തിൻ്റെ പ്രസക്തി ഈ നാമം ജപം മാത്രമാണ് നമ്മുടെ ഉദ്ദേശമില്ലേ നാമം ജപിച്ചാൽ മാത്രം മതി പറയും എങ്ങനെയുള്ള നാമം ജപിക്കണം എന്ന് ഭാഗവതം ഇവിടെ ഉറപ്പിക്കണമെന്നാണ് നാമം ജപിച്ചാൽ മതി എങ്ങനെ നാരായണനെ മനസ്സിലാക്കണം ഇതൊക്കെയാണ് ഗുരുവായൂരപ്പൻ ഈ സകലത്തിലുള്ള മായയെ മാറ്റിത്തരുന്ന ആളാണ് ഗുരുവായൂരപ്പൻ എന്റെ ഭഗവാനാക്കുന്നതാണ് ഭഗവാനെ ചിന്തിക്കുമ്പോഴില്ലേ ഭഗവാൻ ആര് എന്ന് ചോദിച്ചിട്ടാണ് ഇവിടെ ഭാഗവത ധർമ്മം ആരംഭിക്കുക അവസാനം ഉത്തരം ആരാണ് ഭഗവാനായി മാറുന്ന ഉദ്ധവനെയാണ് കാട്ടിത്തരുക ഇങ്ങനെ കലികൽമഷ മാലിന്യങ്ങൾ നമ്മുടെ മനസ്സിൽ അലട്ടുമ്പോഴും ഭാഭഗവതം ഇവിടെ ഇതാ ഇതുപോലെ ദിശാസൂചികകളായിട്ട് നാമജപം മാത്രമേ തന്നെ നമുക്ക് വേണ്ടു ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ അല്ലേ നാമജപം മാത്രമത്രേ ഭഗവത്പദം ഭൻ ോ ഗതിയുള്ളൂ എന്നതു സത്യം അതിനാലാ നാരായണ നാമാമന്ത്രമെന്നോമെന്നും നാവിൽ വീളയാടിയിടേണം എന്നതു സത്യം സാധിക്കുമോ നമുക്കൊരിക്കലെങ്കിലും നാരായണ നാരായണ നിരന്തരം ജപിക്കുക അല്ലേ മാറ്റ് എത്ര കണ്ട് ഭാഗവതത്തെ ധരിച്ചാലും വിജ്ഞാനം ഭാഗവതത്തിൽ നിന്നുള്ള അനുഭൂതി എന്നുള്ളത് നിരന്തരം കായേനവാചാ മനസ്സിന് സകല കർമ്മങ്ങളും ഹേ ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പനെ ആയിക്കൊണ്ടില്ലേ എത്രയോ ജനങ്ങളുടെ മനജപ തപ ചിന്തകളെ കൊണ്ട് ഈ ഒരു യജ്ഞങ്ങളായി നടന്നെങ്കിൽ ഇന്നിതാ ആചാര്യ സദസ്സോടുകൂടി പ്രൗഢിയായ സത്രങ്ങൾ നടത്തി ആ ഭഗവാന് സമർപ്പിക്കുമ്പോഴും ഇതുപോലെയുള്ള മനോഭാവമാണ് ഭാഗവതം നമ്മിലേക്ക് എടുക്കാൻ കാണിക്കുന്നത് ഇത്രയും വലിയ സത്രങ്ങളും യജ്ഞങ്ങളും ഇത്രയും സജ്ജനങ്ങളും ഈ കാലത്തും ഇരുവ എപ്പോഴും ഇങ്ങനെ എത്ര ദിവസങ്ങളിലായിട്ടിങ്ങനെ ഇതിനെ ഇങ്ങനെ ആശ്രയിച്ചു ഇതൊക്കെ ഭാഗവതം ഗുരുവായൂരപ്പം ചിരിക്കണില്ലേ കാരണം എന്തേ ഇതാണ് ബ്രഹ്മാവലോക തിഷണം മുതമാവദേവ ബ്രഹ്മത്തെ നല്ലതുപോലെ ചിന്തിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഭഗവാനുള്ള ഏറ്റവും വലിയ സന്തോഷം എന്ന് ഭാഗവതം നമുക്ക് അവിടെ ഉറപ്പിച്ചു കൊടുക്കുകയാണ് ഭഗവാനെ ചിന്തിക്കാനുള്ള ഒരു 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 താല്പര്യം നമുക്ക് ഇല്ലേ നമ്മളിപ്പോ ഇത് എത്രയും കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏഴ് ദിവസങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് എട്ടാം ദിവസം ആകുമ്പോഴേക്കിത് എങ്ങനെയെങ്കിലും ഒന്ന് ഇവിടെ ഇറക്കി വെച്ചിട്ട് ഇനിയിപ്പോൾ കുറച്ച് ദിവസം വീട്ടുകാര്യം നോക്കണ്ടെന്നാണ് പലയിടത്ത് പോയാലും കേൾക്കാറുണ്ട് സപ്താഹമൊക്കെ കഴിഞ്ഞാൽ പിന്നെ എപ്പോൾ തീർന്നു ചോദിച്ചാൽ അപ്പോൾ ഭാഗവതം എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരം യജ്ഞങ്ങളിൽ ഇത്തരം വിഷയങ്ങളെ നമ്മളെ ഉറപ്പിക്കുക കാരണം ഇത് നല്ലതുപോലെ ഇത്ര സിമ്പിൾ എന്നുള്ളതല്ല ഇതിനെ മനസ്സിലാക്കേണ്ടത് ഇത്രയും എളുപ്പമായിരുന്നോ ഭാഗവതം നമ്മൾ എത്രയോ 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 മെനക്കെട്ടിട്ട് ഇവിടെ സക ഒന്നിനെയും പൂർത്തീകരിക്കാൻ സാധിക്കാതെ ജീവിക്കുന്ന മനുഷ്യരാണ് ഇന്നത്തെ സമൂഹത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഭാഗവതം എന്തിനാണ് ഈ ഭാഗവത ധർമ്മം പറയാൻ നോക്കൂ നിങ്ങളിപ്പോൾ ഇത് കുറച്ച് പേര് അറിയുന്നവരും കുറച്ച് പേര് ഇനി കുറേ പേരിങ്ങനെ അത് പോരാ ഭാഗവതം പറയണു ഇത് നിങ്ങൾക്ക് എത്ര കണ്ട് മനസ്സിലാക്കിക്കോ മനസ്സിലാക്കിയിട്ടുണ്ടോ യഥാതീതം യഥാമതി നോക്കൂ ഭാഗവതത്തിനൊരു ഫോർമാറ്റ് ഉണ്ട് നമ്മൾ ഇതിന് പറയും ഒരു എന്ന് പറയും ഒരു പീഡിക്കയാണ് ഇതിങ്ങനെ ഒരാൾക്ക് കിട്ടിയാൽ അതവിടെ അവിടെ നിർത്തലല്ല അത് അവിടെ നിന്ന് എന്ത് ഉണ്ടാവാൻ വേണ്ടി സാധിക്കണം പിന്നീട് കൊടുക്കാൻ വേണ്ടി സാധിക്കണം കഥാഹാ ലോക സുമലാഹ ഇതൊരാൾക്ക് സേവ് ചെയ്യാനുള്ള ഒരു 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 ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് ലോകത്തിലേക്ക് ഇങ്ങനെ സഞ്ചരിക്കാനുള്ള ഒരു അവസ്ഥയിലാണ് നമ്മളിതിനെ നമ്മുടെ കുട്ടികളിലേക്ക് എത്തിക്കാൻ സാധിക്കണം ഇന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരത്തെ ഇതിൻ്റെ ഇടയിൽ സൂചിപ്പിച്ചു ഇതിലാണ് ഈ കാമത്തെ എന്താണ് ഇവിടെ കാമം എന്ന് പറയാൻ കാരണം ധർമ്മ അർത്ഥ കാമ മോക്ഷം ഇതാണിപ്പോൾ ഈ ഭാഗവത ധർമ്മം എന്ന് പറഞ്ഞാൽ ഇതൊന്നാം ദിവസം മുതൽ ഭാഗവതം നമ്മളെ എല്ലാ ഏതെങ്കിലും ഒരു വിഷയത്തിൽ കാരണം എന്താ ജ്ഞാനവൈരാഗ്യസയുഗം ഭക്തിജ്ഞാന നൈഷ്കർമ്മ്യം ആവിഷ്കൃതം ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് വളരെ വളരെ ശുദ്ധമായിട്ടുള്ളതാണ് നൈഷ് നിർമ്മലമായിട്ടുള്ളതാണ് പരമമായ സത്യം അങ്ങനെയല്ലേ പറഞ്ഞേ ഏറ്റവും പ്രധാന അത് പറഞ്ഞത് പരമമായ സത്യം സദാധ്യേയം അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഈ ധർമ്മത്തെ ആശ്രയിച്ചു കഴിഞ്ഞാൽ പരമമായ മോക്ഷം അഥവാ എന്താ മനുഷ്യ ജീവിതത്തിൻ്റെ പൂർണ്ണ തൃപ്തിയാണ് ഇവിടെ കിട്ടുക ഇപ്പം ഇങ്ങോട്ട് വരുമ്പോഴും ഒരു രണ്ട് ഒരാൾ ഒരു ചെറിയ കുട്ടിയുടെ ഒരു കാര്യം പറയാനായിരുന്നു ഒരു പത്താം ഉള്ള ഒരു കുട്ടിയാണ് നമ്മളിപ്പോൾ ഇത് നാട് മുഴുവനും പോയിട്ട് ഇങ്ങനെ പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ലല്ലോ ഓരോരുത്തരുടെ ജീവിതത്തിലുമാണ് പത്താം ക്ലാസ്സുള്ള കുട്ടികൾക്കും ഡിപ്രഷനാണ് ഇന്നത്തെ കാലത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരാഗ്രഹവും പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല അഞ്ചാം ക്ലാസ് കഴിയുമ്പോഴേ കുട്ടികൾക്ക് ടെൻഷൻ വരണം നമ്മൾ എത്രയോ സപ്താഹം കേട്ട മുത്തശ്ശിമാരാണ് ഇവിടെ ഇരിക്കുന്നതില്ലേ നമ്മുടെയൊക്കെ കുട്ടികൾക്ക് തന്നെയാണ് എത്രയോ അമ്മമാരുടെ കുട്ടികൾക്കാണ് ഈ ഒരു വല്ലാത്ത ദൗർഭാഗ്യ അവസ്ഥ കുറേ കുട്ടികൾ സൂയിസൈഡ് ചെയ്യാൻ മടിക്കണോ മടിയില്ല ഇപ്പോൾ എന്നാലോചിച്ച് നോക്കുക ഇതൊക്കെ ഒരു ഭാഗത്ത് ഗംഭീരമായി പെരുകൊണ്ട് എന്നുള്ളതും കൂടി നമ്മൾ മറക്കരുത് കാരണം എന്താ സമൂഹം ഇതുപോലെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഇരുപത് വർഷം കഴിയുമ്പോൾ ഇനിയും ഇല്ലേ ഒരു സത്രം വേണമെങ്കിൽ ആരും നടത്തണം ഇനി ചിന്തിക്കുക നമ്മുടെ കുട്ടികളിലേക്ക് ഒരു ദിവസമെങ്കിലും നിർബന്ധമായിട്ടിത് കൊണ്ടുവരാൻ സാധിക്കണം നമ്മൾ ഇന്നും ഇതെന്തോ ഒരു 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 എന്താ പറയുക ഒരു ഒരു കഥയായിട്ടോ അതിവിടെ ഭാഗവതം നേരത്തെ ഉറപ്പിച്ചു ഭഗവാനെ മനസ്സിലാക്കാതെ കണ്ട് നമ്മൾ ഇതിനെ വെറുതെ കേട്ടുപോയി എന്നുള്ളത് കൊണ്ടല്ല മനസ്സിലേക്ക് നല്ലതുപോലെ ഭഗവാനെ സ്വീകരിച്ച് കർമ്മങ്ങളെ ഭഗവാനിലേക്ക് പൂർത്തീകരിക്കുന്ന വിധം അതിന് മനസ്സിനെ ഭഗവാനെ ചേർത്ത് വെക്കാൻ സാധിക്കണം കുട്ടികളിൽ മുതൽ എല്ലാവർക്കും ചേർത്ത് വെക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലേ ഭാഗവതം പറയണു ഇതാ ഇവിടെ ഭാഗവതധർമ്മം മനുഷ്യ ജീവിതത്തില് അതൊരു വേറെ ധർമ്മമായിട്ടല്ല അതുവഴി നമുക്ക് ജീവിക്കാൻ വേണ്ടി സാധിക്കണം അപ്പോഴാണ് നമ്മുടെ ധർമ്മം നേരായ രീതിയിലാവ നേരത്തെ പറഞ്ഞു ധർമ്മം ഇവിടെ പല രീതിയിൽ ചെയ്യുന്നുണ്ട് അധർമ്മങ്ങളായി മാറണു അപ്പോള് അപ്പോൾ ഭഗവാന്റെ ധർമ്മങ്ങൾ മാറിയിട്ട് മാറി മാറിയിട്ട് മറ്റുള്ള ധർമ്മങ്ങളൊക്കെ അധർമ്മങ്ങളായിട്ടും മറ്റുള്ള വിധർമ്മങ്ങളായിട്ടാണ് പരധർമാശ വിവർത്തനഹ പലതരത്തിലുള്ള ധർമ്മങ്ങളായിട്ടാണ് ഭാഗവതം ഉറപ്പിക്കുക അപ്പോൾ ഏകാഗ്രമായ മനസ്സോട് കൂടിയിട്ട് ഇതിനെ വേണം അല്ലെങ്കിൽ ഇതൊരു ഗൗരവമായിട്ടുള്ള വിഷയം എന്ന ഭാവത്തിൽ തന്നെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കണം കേവലം ഭാഗവതം കേട്ട് കളയാനുള്ള ശാസ്ത്രമല്ല മറിച്ച് നമ്മുടെ ജീവിതത്തിൽ വരുന്ന തെറ്റുകളെ നമ്മുടെ ജീവിതത്തിൻ്റെ വഴിയെ സംശുദ്ധമാക്കാൻ നമുക്ക് ശ്രീമദ് ഭാഗവതത്തെ എന്നെന്നും ചേർത്ത് പിടിക്കാനും കൂടി സാധിക്കട്ടെ എന്ന് തൃക്കയിലത്തേവരോടും ഓരോരോ സജ്ജനങ്ങളോടും എല്ലാവരോടും പ്രാർത്ഥിച്ചു പറഞ്ഞ വാക്കുകൾ ദേവരുടെ ആതാരബന്ധങ്ങളിലും ഗുരുവായൂരപ്പൻ്റെയും ഗുരുനാഥന്മാരുടെയും സത്രാചാര്യന്മാരുടെയും പാദങ്ങളെ സമർപ്പിക്കാം